ورحمة الله إن الحمد لله نحمده ونستعينه ونؤمن به ونتوكل عليه ونعوذ بالله من شرور أنفسنا ومن سيئات أعمالنا من يهده الله فلا مضل له ومن يضلله فلا هادي له وأشهد أن لا إله إلا الله وحده لا شريك له وأشهد أن محمدًا عبده ورسوله أرسله بالهدى ودين الحق ليظهره على الدين كله ولو كره المشركون اللهم صل على محمد وعلى آل محمد كما صليت على إبراهيم وعلى آل إبراهيم وبارك على محمد وعلى آل محمد كما باركت على إبراهيم وعلى آل إبراهيم إنك حميد مجيد أما بعد فإن خير الحديث كتاب الله وخير الهدي هدي محمد صلى الله عليه وسلم وشر الأمور محدثاتها وكل محدثة بدعة وكل بدعة ضلالة وكل ضلالة في النار يا أيها الذين آمنوا اتقوا الله حق تقاته ولا تموتن إلا وأنتم مسلمون أعوذ بالله من الشيطان الرجيم فخلف من بعدهم خلف أضاعوا الصلاة واتبعوا الشهوات فسوف يلقون غيا പ്രിയമുള്ള സഹോദരന്മാരെ സഹോദരികളെ അല്ലാഹു സുബ്ഹാനഹു വതആലയുടെ വിധിവിലക്കുകൾ ജീവിതത്തിൻ്റെ എല്ലാ മേഖലകളിലും പാലിച്ച് ഭക്തിയുള്ളവരായി ജീവിക്കണമെന്ന് ഉണർത്തുകയാണ് ഉപദേശിക്കുകയാണ് നമ്മൾ പരസ്പരം ഓർമ്മപ്പെടുത്തുന്ന കാര്യങ്ങളിൽ പ്രധാനപ്പെട്ട ഒന്നാണ് ശ്രദ്ധിക്കണം അല്ലെങ്കിൽ സൂക്ഷിക്കണം എന്നുള്ളത് ഉദാഹരണം ഒരു മരത്തമ്മ കയറുമ്പോൾ നമ്മൾ പറയും ഒന്ന് ശ്രദ്ധിക്കണം സൂക്ഷിക്കണം അല്ലെങ്കിൽ കറണ്ടുമായി ബന്ധപ്പെട്ട ജോലി ചെയ്യുമ്പോൾ അല്ലെങ്കിൽ വാഹനം ഓടിക്കാൻ നിൽക്കുമ്പോൾ ഇതൊക്കെ നമ്മൾ പറയുന്നതാണ് ശ്രദ്ധിക്കണം അല്ലെങ്കിൽ സൂക്ഷിക്കണം എന്നുള്ളത് അപകട സാധ്യതയുള്ള ഏത് കാര്യം ചെയ്യുമ്പോഴും നമ്മിൽ നിന്നും ഉണ്ടാവുന്ന ഒരു വാക്കാണ് സൂക്ഷിക്കണം ശ്രദ്ധിക്കണം എന്നുള്ളത് കാരണം അതിലെ ചെറിയ അശ്രദ്ധ പോലും വലിയ അപകടങ്ങൾ സൃഷ്ടിക്കും എന്നതുകൊണ്ടാണ് നമ്മളങ്ങനെ പറയുന്നത് ഈ വാക്ക് ഖുർആൻ പല സ്ഥലങ്ങളിൽ ഉപയോഗിച്ചിട്ടുണ്ട് സൂക്ഷിക്കണം ശ്രദ്ധിക്കണം എന്നുള്ളത് വിശുദ്ധ ഖുർആനിൽ പല സ്ഥലങ്ങളിലും ഉപയോഗിച്ചിട്ടുണ്ട് ഹാഫിളു യുഹാഫിളൂന എന്നൊക്കെ പദങ്ങളിൽ സൂക്ഷിക്കണം സൂക്ഷിക്കുന്നവരാകുന്നു നിങ്ങൾ ശ്രദ്ധിക്കണം എന്ന രൂപത്തിൽ പല സ്ഥലങ്ങളിലും സൂചിപ്പിച്ചിട്ടുണ്ട് യൂസുഫ് അലനബിയുമായി ബന്ധപ്പെട്ട സൂറത്ത് യൂസുഫ് ആ യൂസുഫിൽ കാണുവാൻ സാധിക്കും യൂസുഫ് അലൈഹിസ്സലാമയുടെ സഹോദരങ്ങൾ യൂസുഫ് നബി അലൈഹിസ്സലാമയെ വധിക്കുവാൻ വേണ്ടി പ്ലാൻ ചെയ്യുകയും അങ്ങനെ പിതാവിനോടവർ ആ കാര്യം തന്ത്രത്തിലൂടെ പറയുകയാണ് യാക്കൂബ് അലൈഹിസ്സലാമയുടെ മക്കൾ പറയുകയാണ് അപ്പൊ അവിടെ പ്രയോഗിച്ചത് വൈന്ന ലഹു ലഹാഫിളൂൻ എന്നാണ് ഖുല്ലിൽ മുഅ്മിനീന യഗുല്ലു മിൻ അബ്സാരിഹിം വയഹ്ഫളു ഫുറൂജഹും വിശ്വാസികളോട് കൽപ്പിക്കുക പ്രവാചകരെ എന്താണ് യഗുല്ലു മിൻ അബ്സാരിഹിം അവരുടെ ദൃഷ്ടികൾ അവർ താഴ്ത്തിയിടട്ടെ വയഹ്ഫളു ഫുറൂജഹും അവരുടെ ഗുഹ്യാവയവത്തെ അവർ സൂക്ഷിക്കുകയും ശ്രദ്ധിക്കുകയും ചെയ്യട്ടെ ഇത് വിശ്വാസികളോടും കൽപ്പിക്കുന്നുണ്ട് എന്നാൽ ഈ സൂക്ഷിക്കുക ശ്രദ്ധിക്കുക എന്ന വാക്ക് ഏറ്റവും കൂടുതൽ പറഞ്ഞത് ഏത് മേഖലയിലാണ് അത് നമസ്കാരത്തിൻ്റെ മേഖലയിലാണ് അത് നമസ്കാരത്തിൻ്റെ മേഖലയിലാണ് ഒട്ടേറെ ആയത്തുകളിൽ ഒട്ടേറെ സൂറത്തുകളിൽ ആവർത്തിച്ച് പറഞ്ഞിട്ടുണ്ട് നമസ്കാരത്തെക്കുറിച്ച് ഖുർആനിൽ നിങ്ങൾ സൂക്ഷിക്കണം ശ്രദ്ധിക്കണം വല്ലദീനഹും അലാ സ്വലാത്തിഹിം യുഹാഫിളൂന യാതൊരു കൂട്ടരാണവർ അവരുടെ നമസ്കാരത്തിൽ അവർ സൂക്ഷ്മത പുലർത്തുന്നവരാകുന്നു അത് ശ്രദ്ധിക്കുന്നവരാകുന്നു നമസ്കാരത്തിൻ്റെ സമയവും അതിൻ്റെ റുക്കുനുകളും അതിൻ്റെ ഹുദൂദുകളും എല്ലാം ശ്രദ്ധിച്ച് നിർവഹിക്കുന്നവരാകുന്നു അവർ സൂറത്ത് മുഅ്മിനൂനിൽ കാണാം
അതുപോലെ തന്നെ വഹും അലാ സ്വലാത്തിഹിം യുഹാഫിളൂന, സൂറത്ത് അൻആമിലുണ്ട്. ഹാഫിളു അലാ സ്വലാത്തി വസ്സലാത്തിൽ വുസ്ത, സൂറത്ത് ബഖറയിലുണ്ട്. ഇങ്ങനെ ഒട്ടേറെ ഒട്ടേറെ ആയത്തുകളിൽ നമസ്കാരത്തെക്കുറിച്ച് സൂക്ഷിക്കണം, ശ്രദ്ധിക്കണം, ശ്രദ്ധിക്കുന്നവരാകുന്നു, സൂക്ഷിക്കുന്നവരാകുന്നു എന്ന നിലക്ക് പറഞ്ഞതായി കാണാൻ സാധിക്കും. എന്തിനാണ് നമസ്കാരത്തിൻ്റെ വിഷയത്തിൽ മാത്രം ഇത്ര കൂടുതൽ സൂക്ഷിക്കണം, ശ്രദ്ധിക്കണം എന്ന് ഖുർആൻ പറഞ്ഞത്? അതെ, നമ്മുടെ ഇബാദത്തുകളിൽ ഏറ്റവും പ്രധാനപ്പെട്ട ഇബാദത്ത് നമസ്കാരമാണ്. ആ നമസ്കാരത്തിൽ ചെറിയ ഒരു പാളിച്ച പോലും, ചെറിയൊരു അബദ്ധം പോലും വലിയ നഷ്ടമായിരിക്കും നമുക്ക് ഉണ്ടാക്കി തീർക്കുക എന്നതുകൊണ്ടാണ് ഖുർആൻ ഇത്ര ഗൗരവത്തിൽ, ഇത്ര പ്രാധാന്യത്തോടുകൂടി ആ വിഷയം പറഞ്ഞത്. അതിനാൽ തന്നെ നമ്മൾ ഗൗരവത്തിൽ അറിയേണ്ട നമസ്കാരവുമായി ബന്ധപ്പെട്ട ചില കാര്യങ്ങൾ മാത്രം പറഞ്ഞുകൊണ്ട് അവസാനിപ്പിക്കും, എത്ര പെട്ടെന്ന് അവസാനിപ്പിക്കും ഇൻഷാല്ലാ. നിരന്തരം നമ്മൾ കേൾക്കുന്ന ഒരു വിഷയമാണ് എന്തിനാണ് ഇപ്പം ഇതിങ്ങനെ പറയുന്നത് എന്ന് ചിന്തിക്കുന്നവരുണ്ടാവും. ശരിയാണ്, നമസ്കാരത്തെക്കുറിച്ച് അറിയാത്തവരും അതുകുറിച്ച് പഠിക്കാത്തവരും ഇല്ല. പക്ഷെ നമ്മുടെ നമസ്കാരം ഇപ്പോഴും നബി സല്ലല്ലാഹു അലൈഹി വസല്ലമയുടെ നമസ്കാരവുമായി ബന്ധപ്പെടുത്തുമ്പോൾ, തട്ടിച്ചു നോക്കുമ്പോൾ എത്രമാത്രം നബി സല്ലല്ലാഹു അലൈഹി വസല്ലമയുടെ നമസ്കാരവുമായി നമ്മളുടെ നമസ്കാരം കൂറു പുലർത്തുണ്ടെന്ന് ചോദിച്ചാൽ പലപ്പോഴും കൃത്യമല്ല നമ്മുടെ നമസ്കാരം, പലപ്പോഴും അപാകതകളുണ്ട്. നബിയുടെ നമസ്കാരവുമായിട്ട് തട്ടിച്ചു നോക്കുമ്പോൾ ന്യൂനതകളും വൈരുദ്ധ്യങ്ങളും കാണാൻ സാധ്യമാവുന്നു. അതുകൊണ്ട് തന്നെ ഒരുപക്ഷെ ബാഹ്യമായിട്ട് പലപ്പോഴും നമ്മുടെ നമസ്കാരം വളരെ കുറ്റമറ്റതായിരിക്കാം. പക്ഷെ നമസ്കാരത്തിൽ ലഭിക്കേണ്ട ആന്തരികമായ ഭയഭക്തി എന്തുകൊണ്ട് ലഭിക്കുന്നില്ല? ഇതൊക്കെ ഒരു ചോദ്യമാണ്. അതാണ് ഏറ്റവും പ്രധാനമായ നമസ്കാരത്തിൽ വേണ്ടത്. അത് നഷ്ടപ്പെടുന്നത് എന്തുകൊണ്ട്? ഇത്തരം വിഷയങ്ങൾ ചർച്ചയാവാനാണ് ഇന്നത്തെ ക്ലാസ് ഉദ്ദേശിക്കുന്നത്. അപ്പം നമ്മുടെ ഏറ്റവും പ്രധാനപ്പെട്ട ഇബാദത്ത് നമസ്കാരം, അത് കുറ്റമറ്റതാവണം, ഇല്ലെങ്കിൽ വലിയ നഷ്ടമാണ്. റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ പറഞ്ഞു, അവ്വലുമാ യുഹാസബു നാസ് യൗമൽ ഖിയാമത്തി മിൻ അഅമാലിഹിം അസ്സലാ, ജനങ്ങളിൽ ആദ്യമായിട്ട് അമലുകളിൽ നിന്നും വിചാരണ ചെയ്യപ്പെടുക നമസ്കാരത്തെക്കുറിച്ചായിരിക്കുന്ന. നമ്മൾ ആദ്യം വിചാരണ ചെയ്യുക അമലുകളിൽ വെച്ച് നമസ്കാരത്തെക്കുറിച്ചായിരിക്കും. അതിൽ വിജയിച്ചാൽ അവൻ വിജയിച്ചു എന്നാ, അതിൽ പരാജയപ്പെട്ടാൽ അവന് പരാജയമാണ്. എന്നിട്ട് അതിൻ്റെ ബാക്കി ഹദീസ് നോക്കൂ നിങ്ങൾ, ബാക്കി എന്താ? സുമ്മത്തു ഉഖദുൽ അഅമാലു അലാ ദാലിക്, നമസ്കാരത്തിൽ വിജയിച്ചാൽ പിന്നെ അതിന് അതേ രൂപത്തിലാണ് ബാക്കിയുള്ള ഹിസാബൊക്കെ, ബാക്കിയുള്ളതൊക്കെ ആ രൂപത്തിൽ എളുപ്പമായിരിക്കും അവന് എന്നർത്ഥം. അതാണ് അതിൻ്റെ അർത്ഥം. എന്നാൽ നമസ്കാരത്തിൽ പരാജയമാണെങ്കിലോ ബാക്കിയുള്ളതൊക്കെ ആ രൂപത്തിലായിരിക്കും അവൻ്റേത്. ഇത് അബൂദാവൂദിൻ്റെ അല്ലെങ്കിൽ തിർമിദി റിപ്പോർട്ടിൽ കാണാൻ സാധിക്കും. എങ്ങനെയാണ്? സുമ്മ യകൂനു സായിറു അമലിഹി അലാ ദാലിക്, ആദ്യ നമസ്കാരത്തെക്കുറിച്ചാണല്ലോ. അപ്പം ആ നമസ്കാരത്തിൽ ശ്രദ്ധിച്ച് നമസ്കാരത്തിൻ്റെ വിഷയത്തിൽ അവൻ വിജയിച്ചാൽ പിന്നെ അവൻ്റെ എല്ലാ അമലുകളും അതേ രൂപത്തിലുള്ള വിചാരണയായിരിക്കും. നമസ്കാരം പരാജയപ്പെട്ടാലോ ബാക്കിയുള്ള അമലുകൾക്ക് ആ രൂപത്തിലുള്ള വിചാരണയായിരിക്കും എന്നാണ് ഈ ഹദീസിൻ്റെ അവസാന ഭാഗം വിശദീകരിക്കുന്നത്. അതുകൊണ്ട് നമസ്കാരത്തെക്കുറിച്ച് പഠിക്കണം നമ്മൾ കൃത്യമായി. ഒരു കാര്യം ചെയ്യുന്നതിന് മുമ്പ് നമ്മൾ പഠിക്കണം. തലബുൽ ഇൽമി ഫരീദത്തുൻ അലാ കുല്ലി മുസ്ലിമിൻ അലാ മുസ്ലിമത്തിൻ, ഓരോ വിശ്വാസിക്കും വിശ്വാസിനിക്കും ഇൽമ് പഠിക്കൽ നിർബന്ധമാണെന്ന് ആ ആശയമുണ്ടല്ലോ. ആശയം ശരിയാണ്. ഈ ഹദീസിന് ചില ദൗർബല്യമുണ്ടെങ്കിലും ആശയം ശരിയാണ്. എല്ലാവർക്കും എല്ലാ വിജ്ഞാനം പഠിക്കൽ നിർബന്ധമല്ല കേട്ടോ. അതല്ല ഈ ഹദീസിന് മനസ്സിലാക്കേണ്ടത്. പിന്നെ തങ്ങൾക്ക് നിർബന്ധമാക്കിയ ആരാധനാ കർമ്മങ്ങളുടെ വിഷയത്തിൽ പഠിക്കൽ നിർബന്ധമാണെന്ന്. അപ്പൊ നമസ്കാരം നിർബന്ധ കർമ്മമാണ്, ആ നമസ്കാരത്തെക്കുറിച്ച് പഠിക്കൽ നിർബന്ധമാണ്. അതാണ് ഇതുകൊണ്ടുള്ള ഉദ്ദേശം. നമുക്ക് നിർബന്ധമാക്കപ്പെട്ട കാര്യങ്ങളുണ്ടല്ലോ, നമസ്കാരം, സകാത്ത്, നോമ്പ്, ഹജ്ജ്, ഈ നിർബന്ധപരമായ കാര്യങ്ങളെക്കുറിച്ച് പഠിക്കൽ നിർബന്ധമാണ് ഓരോ മുസ്ലിമിനും മുസ്ലിമത്തിനും. അതാണ് ഈ ഇതിൻ്റെ അർത്ഥം. അതുകൊണ്ടാണല്ലോ ബുഖാരിയിൽ ഒരു അധ്യായം തന്നെ ഉണ്ട്, ബാബു അൽ ഇൽമി ഖബ്ല അൽ ഖൗലി വൽ അമൽ, പറയുന്നതിനും പ്രവർത്തിക്കുന്നതിന് മുമ്പ് ആ വിഷയത്തെക്കുറിച്ച് നമ്മൾ അറിഞ്ഞിരിക്കണം എന്നർത്ഥം. അപ്പം നബിയുടെ നമസ്കാരം നമ്മൾ പഠിച്ചിട്ടുണ്ടോ, കൃത്യമായി അറിഞ്ഞിട്ടുണ്ടോ, എന്നിട്ടാണോ നമ്മൾ നമസ്കരിക്കുന്നത്, അല്ലെങ്കിൽ നമസ്കാരത്തെക്കുറിച്ച് ഒരാൾക്ക് പറഞ്ഞു കൊടുക്കുന്നത്? അതുകൊണ്ട് തന്നെ വളരെ കൃത്യമായി വളരെ ഗൗരവത്തോടു കൂടി നമ്മൾ മനസ്സിലാക്കണം. ഒരാളുടെ അമല് സ്വീകരിക്കാൻ മൂന്ന് ഷുറൂത്തുകളാണ്.
അത് നിങ്ങൾക്കറിയാം. ഈമാൻ വേണം, ഇഹ്സാൻ വേണം, അതുപോലെ തന്നെ ഇത്തിബാ വേണം, വിശ്വാസിയായിരിക്കണം, വിശ്വാസിയുടെ അമലാണ് സ്വീകരിക്കുള്ളൂ. അതുപോലെ തന്നെ ഇത്തിബാ വേണം, അള്ളാഹുവിൻ്റെ പ്രവാചകൻ്റെ മാതൃക വേണം. അതുപോലെ തന്നെ ഇഖ്ലാസ് വേണം, ആത്മാർത്ഥമായിരിക്കണം, നിഷ്കളങ്കമായിരിക്കണം. അതൊക്കെ ധാരാളം വിശദീകരിക്കാനുള്ളതാണ്, അതിലേക്ക് ഞാൻ പ്രവേശിക്കുന്നില്ല. പക്ഷെ രണ്ട് അമലിനെക്കുറിച്ച് നബി എന്താ പറഞ്ഞത്? അത് നിങ്ങൾ പഠിച്ചാൽ മാത്രം പോരാ. സ്വല്ലു കമാ റഅയ്തുമൂനി ഉസല്ലി, നേരിട്ട് എന്നിൽ നിന്ന് കണ്ടു പഠിപ്പിക്കണം, പഠിക്കണം എന്ന് പറഞ്ഞ് ഇപ്പം നമുക്ക് നമ്മളെ മോന് വാപ്പാനോട് പറയണം, വാപ്പ എനിക്ക് നമസ്കാരം, കുറച്ച് സൗണ്ട് കുറച്ചാൽ മതി, നമസ്കാരം പഠിക്കണം എന്ന് വാപ്പാനോട് മോൻ പറഞ്ഞാൽ ശരി മോ നമസ്കാരം ഒന്ന് പറഞ്ഞു തരണമെന്ന് ഉപ്പയോട് മകൻ പറഞ്ഞാൽ ഉപ്പ പറയും ഓ മോനെ നമസ്കാരം പറഞ്ഞു തരാൻ കഴിയില്ല കേട്ടോ, കുറേ സമയം പിടിക്കും, എന്നാൽ ഞാൻ നമസ്കരിച്ച് കാണിച്ചു തരാം, അത് പെട്ടെന്നുണ്ട്. അതേ രൂപത്തിൽ നമസ്കാരം നബി സല്ലല്ലാഹു അലൈഹി വസല്ലമ പറഞ്ഞു കൊടുത്ത് മാത്രമല്ല അത് കാണിച്ചു കൊടുക്കുകയാണ്. എന്നിട്ട് പറഞ്ഞു സ്വല്ലു, നിങ്ങൾ നമസ്കരിക്കുക. കമാ റഅയ്തുമൂനി ഉസല്ലി, ഞാൻ എപ്രകാരം നമസ്കരിച്ചുവോ അതുപോലെ നിങ്ങൾ നമസ്കരിക്കണം എന്ന് പറഞ്ഞാൽ അതിൻ്റെ അർത്ഥം എന്താ? നബിയുടെ നമസ്കാരമാണ് നിർവഹിക്കേണ്ടത്. അതുപോലെ തന്നെ ഹജ്ജിൻ്റെ വിഷയത്തിലും പറഞ്ഞു, ഖുദു അന്നി മനാസികക്കും, നിങ്ങൾ ഹജ്ജിൻ്റെ നിയമങ്ങളും വ്യവസ്ഥകളും ചിട്ടകളും നിങ്ങൾ എന്നിൽ നിന്ന് പഠിക്കണം. നബി കാണിച്ചു കൊടുത്തിട്ടാണ് ജനങ്ങളോട് സ്വീകരിക്കാൻ പറയണത്. അപ്പം ഹജ്ജും അതുപോലെ തന്നെ നമസ്കാരവും ഒക്കെ പ്രത്യേകമായിട്ട് റസൂലുള്ള എന്നിൽ നിന്ന് കണ്ടു പഠിക്കണം, ഞാൻ ചെയ്തതുപോലെ ചെയ്യണമെന്ന് പ്രത്യേകമായി പറഞ്ഞിട്ടുണ്ട്. കഴിഞ്ഞ ക്ലാസ്സിൽ ഞാൻ സൂചിപ്പിച്ചതുപോലെ നമസ്കാരം തഅബ്ബുദിയാണ്. തഅബ്ബുദി എന്ന് പറഞ്ഞാൽ എന്താണ്? അതിൽ മാറ്റം വരാൻ പാടില്ല. നബി രണ്ട് നമസ്കരിച്ചാൽ രണ്ടേ നമസ്കരിക്കാൻ പാടുള്ളൂ, നബി മൂന്ന് നമസ്കരിച്ചാൽ അത് നാലാവാൻ പാടില്ല. നോക്കൂ, നിങ്ങൾ മിനയിൽ വെച്ച് ഹാജിമാര് ടെൻറ്റിൽ വെച്ച് നമസ്കരിക്കുകയാണ്, അവർ യാത്രക്കാരല്ല, യാത്ര ചെയ്യുന്നവരല്ല, പക്ഷെ അവർ നമസ്കാരം ഖസറാക്കിയിട്ടാണ് നിർവഹിക്കുന്നത്. എന്തുകൊണ്ട്? അവർ യാത്രയൊന്നുമില്ലല്ലോ, പക്ഷേ നബി പറഞ്ഞു അങ്ങനെ ചെയ്യാൻ പാടുള്ളൂ, അപ്പോൾ അത് ചെയ്യാനേ പാടുള്ളൂ, അതിൻ്റെ അപ്പുറത്തേക്ക് ചെയ്യാൻ പാടില്ല. അതാണ് തഅബ്ബുദി എന്ന് പറഞ്ഞാൽ മാറ്റത്തിരുത്തലുകൾ വരുത്താൻ പാടില്ലാത്ത ആരാധനാ കർമ്മത്തിനാണ് തഅബ്ബുദി എന്ന് പറയുക. ഹജ്ജ്, ഹജ്ജിലെ ഓരോ കർമ്മങ്ങളും, എന്താണിത് കല്ലെറിയൽ, എന്താണിത് ഹജർ അസ്വദനെ ചുംബിക്കൽ, എന്താണിത് ചോദ്യം ചെയ്യാൻ പാടില്ല, അതേ രൂപത്തിൽ ചെയ്യണം ഹജ്ജ്, നമസ്കാരം. എന്നാൽ സക്കാത്തിൻ്റെ വിഷയം അങ്ങനെയാണോ? സക്കാത്ത് ഒരു ഇബാദത്താണല്ലോ, പക്ഷെ അങ്ങനെയല്ല. സക്കാത്തിൽ നമുക്ക് ആ കാര്യം നടന്നാൽ മതി, അതേ രൂപത്തിലാവണമെന്നില്ല. ഉദാഹരണം, ഇപ്പം നബി സല്ലല്ലാഹു അലൈഹി വസല്ലം കാലഘട്ടത്തിലെ സക്കാത്ത് ഈത്തപ്പഴയായിരുന്നു. നമ്മൾ ഈത്തപ്പഴം കൊടുക്കണമെന്നുണ്ടോ? ഇല്ല, നമ്മുടെ നാട്ടിൽ അരി കൊടുത്താൽ മതി. ഇസ്ലാമിക പ്രബോധനം നബി സല്ലല്ലാഹു അലൈഹി വസല്ലം കാലഘട്ടത്തിൽ തമ്മിലുള്ള സംസാരവും അതുപോലെ തന്നെ പ്രഭാഷണവുമായിരുന്നു. ഇന്നോ ഇസ്ലാമിക പ്രബോധനത്തിൻ്റെ മേഖലകൾ വിശാലമായി, അതൊക്കെ നമുക്ക് ഉപയോഗപ്പെടുത്താം. അപ്പം അതിനാണ് മഅഖൂലുൽ മഅന, ഉദ്ദേശിക്കുന്ന കാര്യം ലക്ഷ്യം നടക്കുക. എന്നാൽ നമസ്കാരം അങ്ങനെയായാൽ പോരാ, അത് തഅബ്ബുദിയാണ്. നബി സുജൂദ് ചെയ്തത് ഏത് രൂപത്തിലാണോ അതേ രൂപത്തിൽ മാത്രം സുജൂദ് ചെയ്യാൻ പാടുള്ളൂ. നബി റുകൂ ചെയ്തത് ഏത് രൂപത്തിലാണോ അതേ രൂപത്തിൽ റുകൂ ചെയ്യാൻ പാടുള്ളൂ, അതിനാണ് തഅബ്ബുദി എന്ന് പറഞ്ഞാൽ. അപ്പം നബി സല്ലല്ലാഹു അലൈഹി വസല്ലം വളരെ കൃത്യമായി നമുക്ക് പഠിപ്പിച്ചു തന്ന, കാണിച്ചു തന്ന ആ ആരാധന കർമ്മം കുറ്റമറ്റതാക്കാൻ നമ്മൾ ശ്രമിക്കണം. ഇബ്നുൽ ഖയ്യിം റഹിമഹുല്ലാ നമസ്കാരക്കാരുടെ ഗണത്തെക്കുറിച്ച് പറയുന്നുണ്ട്. മൂന്ന് കൂട്ടരുണ്ട് നമസ്കരിക്കുന്നവരിൽ, മൂന്ന് കൂട്ടരുണ്ട്. ഒന്നാമത്തെ കൂട്ടർ എന്താണ്? ഖിസ്മുൽ ലായർക്ക, ജനങ്ങളിൽ മൂന്ന് കൂട്ടരുണ്ട് നമസ്കാരത്തിന്റെ വിഷയത്തിൽ. ഒന്നാമത്തേത് ഖിസ്മുൽ ലായർക്കഉ, ഖിസ്മുൽ ലാ യുസല്ലി വലാ യർക്കഉ അബദൻ. ഒരു കൂട്ടർ എന്താണ്? ലാ യുസല്ലി, ഒരു നമസ്കരിച്ചിട്ടില്ല, നമസ്കരിക്കുന്നില്ല. വലാ യർക്കഉ, റുകൂഇല്ല, അബദൻ, ഒരിക്കലും ഒരു നമസ്കരിക്കണില്ല. പേര് അഹമ്മദ്, പോക്കര് മുഹമ്മദ് ഒക്കെയാണ്, പക്ഷേ ഓ നമസ്കരിക്കണില്ല. ഇങ്ങനത്തെ ഒരു വിഭാഗം ജനങ്ങളിലുണ്ട്. ലാ യുസല്ലി വലാ യർക്കഉ അബദൻ, മുസ്ലിം നാമധാരികളാണവർ. അവർക്ക് എപ്പോഴാണ് ദീന് വേണ്ടത്? മരിച്ചാൽ വേണം ദീന്, നിക്കാഹിന് വേണം ദീന്, ബാക്കി ഒന്നിനും അവർക്ക് ദീൻ വേണ്ട. നമസ്കരിക്കാത്തവർ. എന്നാൽ അവർ മുസ്ലിം തറവാട്ടിൽ ജനിച്ചവരാണ്, മുസ്ലിം പേരുള്ളവരാണ്, മാപ്പിളയാണ്, സർട്ടിഫിക്കറ്റൊക്കെ മുസ്ലിമാണ്. പക്ഷേ
ഇവൻ എന്താണ് താരിഖു സലാത്തിൻ്റെ ഹുക്കുമ്, നമസ്കാരം ഉപേക്ഷിച്ചവൻ്റെ ഹുക്കും എന്താ, വിധി എന്താ, കാഫിർ എന്നാണ്. അൽ അഹ്ദു അല്ലദീ ബൈനന വബൈനഹും തർക്കു സ്വലാ, നമ്മളും അവരും തമ്മിലുള്ള വ്യത്യാസം നമസ്കാരം ഉപേക്ഷിക്കലാകുന്നു. ഫമൻ തറക്കഹ ഫഖദ് കഫർ, ഒരാളത് ഉപേക്ഷിച്ചാൽ അവൻ കാഫിറാണ് എന്നാണ് റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം പറഞ്ഞത്. അതുകൊണ്ട് ഇത്തരം ആളുകൾക്ക് മയ്യത്ത് നമസ്കരിക്കാൻ പാടില്ല. അഞ്ചു നേരം നമസ്കരിക്കാത്ത ആളുകൾക്ക് വേണ്ടി മയ്യത്ത് നമസ്കരിക്കാൻ പാടില്ല, മയ്യത്ത് കുളിപ്പിക്കാൻ പാടില്ല, അവരെ മുസ്ലിങ്ങളുടെ ഖബർസ്ഥാനത്ത് മറമാടാൻ പാടില്ല എന്നാണ് പണ്ഡിതന്മാർ പറഞ്ഞത്. അവൻ്റെ അനന്തര സ്വത്ത് എടുക്കാൻ പാടില്ല, കൊടുക്കാനും പാടില്ല. കാരണം കാഫിർ ലാ യരിസു വലാ യൂറസ്, കാഫിർ അനന്തരം കൊടുക്കില്ല, എടുക്കില്ല. വളരെ ഗൗരവത്തിൽ നമ്മൾ മനസ്സിലാക്കേണ്ട വിഷയമാണ്. എന്നാൽ ഖുർആൻ റസൂലുള്ള പറഞ്ഞോ, ഒരു ഖാതിൽ, ഒരു ഘാതകൻ, ആ ഘാതകന് വേണ്ടി നമുക്ക് മയ്യത്ത് നമസ്കരിക്കാം, അയാൾ മുസ്ലിമാണെങ്കിൽ മുസ്ലിം ജനാസയിൽ ജനാസ മറമാടാം, ഇതൊക്കെ ചെയ്യാം. ഒരു വ്യഭിചാരിണി അല്ലെങ്കിൽ വ്യഭിചാരി, വ്യഭിചാരി മരിച്ച അയാൾക്ക് വേണ്ടി മയ്യത്ത് നമസ്കരിക്കാം, മുസ്ലിമാണെങ്കിൽ മയ്യത്ത് നമസ്കരിക്കാം, മുസ്ലിങ്ങളുടെ ഖബർസ്ഥാനത്തിൽ മറമാടാം, അവൻ്റെ ധനം സ്വീകരിക്കാം, അനന്തരമെടുക്കാം. കാത്തിലിനെ സംബന്ധിച്ചിടത്തോളം കാത്തിൽ വാപ്പാനെ കൊന്നാലാണെങ്കിൽ അയാൾക്ക് എന്ത് കിട്ടൂല, അനന്തരം കിട്ടൂല. അപ്പം ഈ രൂപത്തിൽ വളരെ ഗൗരവത്തിൽ നമ്മൾ മനസ്സിലാക്കണം, നമസ്കരിക്കാത്തൊരു വിഭാഗമുണ്ട്. രണ്ടാമത്തേതോ, ഒരിടക്ക് നമസ്കരിക്കും. വെള്ളിയാഴ്ചക്കായ ജുമ ആയാൽ ദീനിസ്ലാമെന്ന് പുറത്തേ അതക്കാൻ വേണ്ടി ഒരു എന്ത് ചെയ്യും, നമസ്കരിക്കും. ഇടക്ക് നമസ്കരിക്കുന്ന ചിലപ്പോൾ പെരുന്നാൾ നമസ്കരിക്കും, പെരുന്നാൾ നമസ്കാരം നമസ്കരിക്കും, ആ നമസ്കാരം തന്നെ. അല്ലെങ്കിൽ ചിലപ്പോൾ നമസ്കരിക്കുന്ന ആളുകൾ ആ നമസ്കാരത്തിൽ അവരെ വുദു ചിലപ്പോൾ ശരിയാവില്ല, അല്ലെങ്കിൽ അത് സമയകൃത്യതയോടുകൂടി നിർവഹിക്കില്ല, തോന്നുമ്പോൾ നമസ്കരിക്കുന്ന ആളുകൾ. മൂന്നാമത്തെ വിഭാഗം, നമസ്കാരം അഞ്ച് വക്തും കൃത്യമായി നിർവഹിക്കുന്ന ആളുകൾ, അഞ്ച് വക്തും കൃത്യമായി നിർവഹിക്കുന്ന ആളുകൾ, അഞ്ച് നേരവും നമസ്കരിക്കുന്ന ആൾക്കാരാണ്. ഈ മൂന്ന് വിഭാഗമുണ്ട്. എന്നിട്ട് ഇബ്നുൽ ഖയ്യിം ഈ മൂന്നാമത്തെ വിഭാഗം ഉണ്ടല്ലോ, അഞ്ച് നേരം നമസ്കരിക്കുന്ന ആളുകളുണ്ടല്ലോ, അവരെ അഞ്ചാക്കി തിരിച്ചു. മറാത്തിബ്, അഞ്ച് മറാത്തിബുകളായിട്ട് തിരിക്കണം. നമസ്കരിക്കുന്ന ആൾ മറ്റൊരു വിഷയം പിന്നെ നമ്മൾ എടുക്കേണ്ട ആവശ്യമില്ല. നമസ്കരിക്കുന്ന ആളുകളെ അഞ്ച് മറാത്തിബുകളായിട്ട് മർത്തബകളായിട്ട് തിരിക്കുന്നുണ്ട്. അതിലൊന്നാമത്തെ വിഭാഗം മർത്തബത്തു ലാലിമി ലിനഫ്സിഹി വൽ മുഫ്രിതുന, തെറ്റുകുറ്റങ്ങൾ ചെയ്യുന്ന, അബദ്ധങ്ങൾ ചെയ്യുന്ന, ലാലിമായ കുറ്റകൃത്യങ്ങൾ ചെയ്യുന്ന ഒരാൾ നമസ്കരിക്കുന്നുണ്ട്. അതുപോലെ ആള് മുഫ്രിത്താണ്, നമസ്കാരം കൃത്യമായി നിർവഹിക്കുന്നുണ്ട്, പക്ഷേ നമസ്കാരത്തിൻ്റെ വുളുവിൻ്റെ കാര്യം ശ്രദ്ധിക്കുന്നില്ല. നമസ്കാരത്തിൻ്റെ റുക്കുനുകളും അതുപോലെ നമസ്കാരത്തിൻ്റെ സുനനുകളും നമസ്കാരത്തിൻ്റെ വാജിബാത്തുകളും ശ്രദ്ധിക്കുന്നില്ല. നമസ്കാരം കൃത്യമായിട്ടുണ്ട്, പക്ഷേ അതിൻ്റേതായ പരിഗണിക്കേണ്ട കാര്യങ്ങൾ പരിഗണിക്കുന്നില്ല. ആള് തിന്മയും മറ്റു കാര്യങ്ങളൊക്കെ ചെയ്യുന്ന ആളാണ്. അപ്പൊ ഇത് മനസ്സിലാക്കണം, ഇയാൾക്ക് നമസ്കാരം കൊണ്ട് ലഭിക്കുന്ന തസ്കിയത്ത് ലഭിക്കുന്നില്ല. എന്താ നമസ്കാരം കൊണ്ട്? ഇസ്ലാമിന്റെ ഇബാദത്തുകൾ കേവലം കൂലി കിട്ടാൻ മാത്രമല്ല, ഭൗതികമായിട്ട് അതിന് നേട്ടങ്ങളുണ്ട്, തസ്കിയത്ത്, അവന് എല്ലാ രൂപത്തിലും തസ്കിയത്ത് ഉണ്ട്. ആത്മാവിനും ശരീരത്തിനും എല്ലാത്തിനുമുള്ള പോഷണം നമ്മുടെ ഇബാദത്തുകൾ നമുക്ക് ലഭിക്കുകയാണ്. നമസ്കാരത്തെ കുറിച്ച് ഖുർആൻ എന്താ പറഞ്ഞത്? നിങ്ങൾ നമസ്കരിക്കുക, തീർച്ചയായിട്ടും നമസ്കാരം എല്ലാ മോശപ്പെട്ട പ്രവൃത്തികളിൽ നിന്നും നിങ്ങളെ തടുത്തു നിർത്തുന്നതാകുന്നു. അപ്പൊ നമസ്കാരം മോശപ്പെട്ട പ്രവർത്തനങ്ങളിൽ നിന്നും വാക്കുകളിൽ നിന്നും ചെയ്തികളിൽ നിന്നും നമ്മളെ തടുത്തു നിർത്തുന്നു. അത് നമസ്കാരം കൊണ്ട് ലഭിക്കുന്ന തസ്കിയാണ്. നമസ്കാരത്തിന് അള്ളാഹുവിന്റെ പക്കൽ ഒരുപാട് കൂലിയുണ്ട്, പ്രതിഫലമുണ്ട്, തർക്കമില്ല. പക്ഷെ ആ നമസ്കാരം കൊണ്ട് ഇവനിൽ നിന്നും മറ്റുള്ളവർക്ക് കിട്ടേണ്ട ഗുണം എന്താ? ഇവന്റെ ഫിത്നയിൽ നിന്നും ഇവന്റെ കുറ്റകൃത്യങ്ങളിൽ നിന്നും രക്ഷ ലഭിക്കും. നമസ്കരിക്കുന്ന ഒരു മനുഷ്യൻ അവൻ ശാന്തനാണ്, അവൻ സുരക്ഷയുള്ളവനാണ്, അവനെ കൊണ്ട് മറ്റുള്ളവർക്ക് ഒരു ഉപദ്രവം ഉണ്ടാവില്ല. അപ്പൊ നമസ്കാരം കൊണ്ട് ഈ ലോകത്തും ഉപകാരം കിട്ടി, പരലോകത്തും കിട്ടി. സകാത്തിനെ കുറിച്ച് പറഞ്ഞു, ഖുദ്മിൻ അംവാലിഹിം സദഖത്തൻ തുതഹീറുഹും വതുസക്കീഹിം ബിഹാ വസല്ലി അലൈഹിം ഇന്ന സലാതക സകനുൻ ലഹും ഖുദ്മിൻ അംവാലിഹിം സദഖ. നിങ്ങൾ അവരുടെ ധനത്തിൽ നിന്നും സകാത്ത് സ്വീകരിക്കുക. തുസക്കീഹിം, ആ സകാത്ത് അവരെ പരിശുദ്ധിപ്പെടുത്തും, അവരെ സംസ്കരിക്കും, അവരുടെ ശരീരത്തിനും അവരുടെ സ്വഭാവത്തിനും അവരുടെ ആത്മാവിനുമുള്ള പോഷണമാകുന്നു സകാത്ത്. അപ്പൊ സകാത്തിന് വലിയ കൂലി പഠിച്ചവൻ്റെ എടുത്തുന്നുണ്ട്.
എന്നാൽ സക്കാത്ത് കൊടുക്കുന്ന മനുഷ്യനിൽ നിന്നും ജനങ്ങൾക്ക് കിട്ടുന്ന ഉപകാരം എന്താ? ഇയാള് സക്കാത്ത് കൊടുക്കുമ്പോൾ അതിലൂടെ ഒരുപാട് ആളുകൾ അവരുടെ ജീവിതത്തിൻ്റെ പ്രയാസങ്ങൾ അതിലൂടെ മാറുകയാണ്. അപ്പോൾ ഒരു നിലക്ക് ഇവന് പഠിച്ചവനടുത്ത് കൂലി കിട്ടുന്നുണ്ട്, ഇവനിൽ നിന്നും ജനങ്ങൾക്ക് സുഖമായിട്ട് ജീവിക്കാനും സാധിക്കുന്നു. കാരണം എന്താ? ഇവൻ സക്കാത്ത് കൊടുത്തിട്ടാണ് ആളുകൾ സുഖമായി ജീവിക്കുന്നത്. അത് സക്കാത്തിൽ നിന്ന് ലഭിക്കുന്ന തസ്കിയാണ്. ഹജ്ജിനെ കുറിച്ച് പറഞ്ഞു, മൻ ഹജ്ജ ഫലം യർഫുസ് വലം യഫ്സുഖ്. അതുപോലെ തന്നെ ഫലാ റഫത വലാ ഫുസൂഖ വലാ ജിദാല ഫിൽ ഹജ്ജ്. ഹജ്ജിൽ ജിദാല് പാടില്ല, തർക്കം പാടില്ല, മ്ലേച്ഛത പാടില്ല, കുറ്റകൃത്യങ്ങൾ പാടില്ല. അപ്പോൾ ഇതൊക്കെ ഹജ്ജിലൂടെ ഇസ്ലാമിക ആരാധനാകർമ്മങ്ങളിലൂടെ ലഭിക്കേണ്ട തസ്കിയുണ്ടല്ലോ, ആത്മവിശുദ്ധി, അത് ലഭിക്കാത്ത ആളാണ് ഒന്നാമത്തെ ആള്. അതാണ് മർത്തബത്തു ലാലിമുൽ നഫ്സിഹി വൽ മുഫ്രിത്. രണ്ടാം, അപ്പൊ എന്താ, ഷുറൂത്തുകളും ഹുദൂദുകളും അർക്കാനുകളും ഒക്കെ നഷ്ടപ്പെട്ട രൂപത്തിൽ നമസ്കരിക്കുന്ന ആള്, ആ നമസ്കാരം കൊണ്ട് അവന് ഉപയോഗം കിട്ടുന്നില്ല, ഒരു നിലക്കും കിട്ടുന്നില്ല എന്നർത്ഥം. ഇനി രണ്ടാമത്തെ വിഭാഗം ഇബ്നുൽ ഖയ്യിം റഹിമഹുള്ളാ പറയുന്നത്, മൻ യുഹാഫിളു അലാ ഹുദൂദിഹാ വമവാഖിതിഹാ അല്ലാഹിറ. ഒരാള് നമസ്കാരം കൃത്യമായി നിർവഹിക്കുന്നു, അതിൻ്റെ ഹദ്ദുകളും അതിൻ്റെ സമയവും ഒക്കെ കൃത്യമാണ്, കുറ്റമറ്റതാണ് എല്ലാം. എങ്ങനെയുള്ള ലാഹിറത്തായ, ലാഹിറത്ത് എന്ന് പറഞ്ഞാൽ ബാഹ്യമായിട്ട് പ്രത്യക്ഷമായിട്ട് അവൻ്റെ നമസ്കാരം തോന്നുമ്പോൾ അവൻ്റെ നമസ്കാരം കുറ്റമറ്റതാണ് കേട്ടോ. നബിയുടെ നമസ്കാരത്തെ പോലെ തന്നെയാണ്, അവൻ്റെ വുളു കൃത്യമാണ്, അവൻ്റെ തക്ബീറത്തുൽ ഇഹ്റാം കൃത്യമാണ്, അവൻ്റെ റുകൂഉം സുജൂദുകളും കൃത്യമാണ്, എല്ലാ ഹുദൂദുകളും എല്ലാ ഹദ്ദുകളും അതുപോലെ തന്നെ ഹുഖൂഖുകളും അർക്കാനുകളും വാജിബാത്തുകളും സുനനുകളും ഉൾക്കൊണ്ട നമസ്കാരമാണ് അവൻ്റെത് എന്ന് നമുക്ക് ബാഹ്യമായിട്ട് കണ്ടാൽ തോന്നിപ്പോവും. പക്ഷേ ലാക്കിൻ ഖദ് ലയ്യഅ മുജാഹദത നഫ്സഹു ഫിൽ വസ്വസ. പക്ഷെ അവൻ്റെ നഫ്സ് ശരിയല്ല, അവൻ്റെ നഫ്സ് എന്താണ്, ഖദ് ലയ്യഅ നഷ്ടപ്പെടുത്തിയിട്ടുണ്ട്. മുജാഹദത നഫ്സഹു ഫിൽ വസ്വസ, അവൻ്റെ നഫ്സിലാകെ വസ്വാസാണ്. ബാഹ്യമായിട്ട് അവൻ്റെ നമസ്കാരം നമ്മൾ നിരീക്ഷിക്കുമ്പോൾ വളരെ കൃത്യമാണ്, പക്ഷെ അവൻ്റെ മനസ്സ്, ഹൃദയം, നമസ്കാരത്തിൻ്റെ ഏറ്റവും പ്രധാനപ്പെട്ട ആത്മാവാണ് മനസ്സാന്നിധ്യം, ഇഖ്ലാസ്, ഖുശൂ. സ്വലാത്തും ബിലാ ഖുശൂ ജസദും ബിലാ റൂഹ്. ഖുശൂ ഇല്ലാത്ത നമസ്കാരം റൂഹ് ഇല്ലാത്ത ശരീരം പോലെയാകുന്നു. അപ്പൊ ആ ഖുശൂ നഷ്ടപ്പെടുത്തിയിട്ട് ഇവൻ എന്താണ്, ഇവന്റെ ബാഹ്യമായ നമസ്കാരം വളരെ കൃത്യമാണ്. ഫദഹബ മഅൽ വസ്വസതി വൽ അഫ്കാർ. നമസ്കാരത്തിൽ ഒരുപാട് ചിന്തകളും വസ്വാസലുമാണ്. അവൻ നമസ്കരിക്കാൻ നിന്നാൽ ഒരുപാട് ചിന്തകൾ അവൻ്റെ മനസ്സിലേക്ക് കയറി വരികയാണ്. അവ പിശാചിൻ്റെ വസ്വാസിന് അടിമപ്പെട്ടിരിക്കുകയാണവൻ. ചിന്തകളാണ് അവൻ്റെ മനസ്സിൽ. നമസ്കാരവുമായിട്ട് നമസ്കാരത്തിന് മനസ്സാന്നിധ്യമില്ല. ഇമാമ് ഖുർആൻ ഓതുന്നു, എന്താണ് ഓതിയതെന്ന് ചോദിച്ചാൽ എനിക്കറിയില്ല. യാന്ത്രികമായിട്ടാണ് അവൻ ഫാത്തിഹ ഓതുന്നത്, യാന്ത്രികമായിട്ടാണ് അവൻ ദിക്റുകൾ പറയുന്നത്, റുകൂഉം സുജൂദും കടന്നു പോകുന്നത് അവൻ അറിയുന്നില്ല. അവസാനം ഇമാമ് സലാം വീട്ടുമ്പോഴാണ് അവൻ മനസ്സിലാവുന്നത് നമസ്കാരം പൂർത്തിയായി എന്ന്. പക്ഷെ അവൻ്റെ ബാഹ്യമായി നമ്മൾ നോക്കുമ്പോഴോ അവൻ്റെ നമസ്കാരം വളരെ കൃത്യമാണ്, പക്ഷേ ആന്തരികമായിട്ട് ഒന്നുമില്ല. വസ്വാസിലാണവൻ, അഫ്കാറിലാണവൻ, ചിന്തയിലാണ്. ഇത് വളരെ കൃത്യമായി നമ്മൾ മനസ്സിലാക്കണം. ഇനിയോ മൂന്നാമത്തെ വിഭാഗം, മൻ ഹാഫദ അലാ ഹുദൂദിഹാ വ അർക്കാനിഹാ. നേരത്തെ പറഞ്ഞതുപോലെ നമസ്കാരത്തിൻ്റെ ഹദ്ദുകളും അർക്കാനുകളും റുക്കുനുകളും വാജിബാത്തുകളും സുനനുകളുമെല്ലാം കൃത്യമായി സംരക്ഷിക്കുന്ന സൂക്ഷിക്കുന്ന വ്യക്തിയാണ്. വജാഹദ നഫ്സഹു ഫീ ദഫ്ഇൽ വസ്വാസി വൽ അഫ്കാർ. നമസ്കാരത്തിൽ പിശാച്ച് അവനെ ശല്യപ്പെടുത്തുമ്പോൾ ആ പിശാച്ചിനെ ആട്ടിയോടിക്കാൻ പരിശ്രമിക്കുകയാണ് ഇവൻ. പിശാച്ചിൻ്റെ ചിന്തയിൽ നിന്ന് പരമാവധി അകന്നു നിൽക്കാൻ ഇവൻ പരിശ്രമിക്കുന്നുണ്ട്. മറ്റവൻ ആദ്യം പറഞ്ഞവന് പരിശ്രമല്ല, അവൻ അറിയണമെന്നല്ല. മൂന്നാമത്തതോ അവൻ പരിശ്രമിക്കുക, അവൻ ജിഹാദിലാണ്. ആരോട്? പിശാച്ചിനോട്, ഷെയ്ത്താനോട് ജിഹാദിലാണ് ഇവൻ. അതാണ് വജാഹദ നഫ്സഹു ഫീ ദഫ്ഇൽ വസ്വസ. വസ്വാസിനെ പ്രതിരോധിക്കാൻ അവൻ ജിഹാദിലാണ്. വൽ അഫ്കാർ, ചിന്തകളെയും. വഹുവ മശ്ഹൂലുൻ, അവൻ വ്യാപൃതനാണ്. അവൻ വ്യാപൃതനാണ്. ഫീ മുജാഹദത്തി അദുവിഹി, തൻ്റെ ശത്രുവിനോട് ജിഹാദ് നടത്താൻ, സമരം നടത്താൻ, അവനെ പ്രതിരോധിക്കാൻ ഇവൻ പരിശ്രമിക്കുകയാണ്.
തന്റെ നമസ്കാരത്തിൽ നിന്നും ഒന്നും നഷ്ടപ്പെടാതിരിക്കാൻ, അല്ലെങ്കിൽ എൻ്റെ നമസ്കാരത്തിൽ നിന്ന് പിശാച്ച് മോഷ്ടിക്കാതിരിക്കാൻ, അവനിങ്ങനെ പിശാച്ചിനെ ചിന്ത ചിന്തയിൽ നിന്നും പിശാച്ച് തെറ്റിപ്പോ പിശാച്ച് ഇവൻ്റെ ചിന്തയെ തെറ്റിപ്പോകുന്നതിൽ നിന്നും തടുക്കാൻ വേണ്ടി ഇവൻ പരിശ്രമത്തിലാണ്. അവൻ ഫഹുവ ഫീ സ്വലാത്തിൻ വ ജിഹാദ്, അവൻ നമസ്കാരത്തിലും ജിഹാദിലുമാണ്. രണ്ട് പണിയാണ് അവനുള്ളത്. എന്താണ്? ഓൻ നമസ്കരിക്കുന്നുണ്ട്, അതോടൊപ്പം പിശാച്ചിനെ ആട്ടി ഓടിക്കാൻ പരിശ്രമിച്ചുകൊണ്ടിരിക്കുക. അവൻ നമസ്കാരം ഒരു നിരക്ക് നടക്കുന്നുണ്ട്, ജിഹാദിലുമാണെന്നർത്ഥം. മൂന്നാമത്തെ വിഭാഗം, അവൻ നമസ്കാരത്തിലുമാണ് ജിഹാദിലുമാണ്. ഫഹുവ മശ്ഹൂലൻ, അവൻ വ്യാപൃതനാണ്. ഫീ മുജാഹദത്തി അദുവിഹി, തന്റെ അദുവിനോട് ജിഹാദ് നടത്താൻ. അല്ലാ യസ്രിഖ മിൻ സ്വലാത്തിഹി, തന്റെ നമസ്കാരത്തിൽ നിന്ന് പിശാച്ച് മോഷ്ടിക്കാതിരിക്കാൻ വേണ്ടി. ഫഹുവ ഫീ സ്വലാത്തിൻ വ ജിഹാദിൻ, അവൻ സ്വലാത്തിലും ജിഹാദിലുമാണ് എന്ന്. ഇനി നാലാമത്തെ വിഭാഗം, മൻ ഇദാ ഖാമ ഇല സ്വലാത്തി അക്മല ഹുഖൂഖഹ വ അർക്കാനഹ വ ഹുദൂദഹ واستغرق قلبه مراعاه حدودها وحقوقها لئلا يضيع شيئا منها بل همه كله مصروف الى عباده وعبادتها واكمالها واتمامها قد استغرق قلبه شان الصلاه. നാലാമത്തെ വിഭാഗം, മൻ ഇദാ ഖാമ ഇല സ്വലാത്തി, നമസ്കാരത്തിന് വേണ്ടി അവർ എണീറ്റു നിന്നാൽ. അക്മല ഹുഖൂഖഹ, നമസ്കാരത്തിന്റെ ഹുഖൂഖുകൾ പരിപൂർണമായിട്ട് അവർ നിർവഹിക്കുന്നു. വർക്കാനഹ, നമസ്കാരത്തിന് നിർബന്ധ ഘടകമായ അർക്കാനുകൾ അത് കൃത്യമായി കൊണ്ടും വളരെ ശ്രദ്ധിച്ചുകൊണ്ടും അവർ നിർവഹിക്കുന്നു. വ ഹുദൂദഹ, നമസ്കാരത്തിന്റെ ഹുദൂദുകളും നിർവഹിക്കുന്നു. വസ്തഗറഖ ഖൽബുഹു മുറാഅത ഹുദൂദിഹ വ ഹുഖൂഖിഹ, ഇവന്റെ ശ്രദ്ധ എവിടെയാണ്? വസ്തഗറഖ ഖൽബുഹു, അവന്റെ ഹൃദയം, അവന്റെ മനസ്സ് വ്യാപൃതനായിരിക്കുകയാണ്. മുറാഅത ഹുദൂദിഹ വ ഹുഖൂഖിഹ, എന്റെ നമസ്കാരത്തിന്റെ ഹദ്ദുകൾ, എൻ്റെ നമസ്കാരത്തിൻ്റെ സുനനുകൾ, എൻ്റെ നമസ്കാരത്തിൻ്റെ അർക്കാനുകൾ, എൻ്റെ നമസ്കാരത്തിൻ്റെ വാജിബാത്തുകൾ, എൻ്റെ നമസ്കാരത്തിൻ്റെ ഷുറൂത്തുകൾ, ഇതൊക്കെ നഷ്ടപ്പെടുന്നുണ്ടോ എന്ന് ജാഗ്രതയോടുകൂടി അവൻ വീക്ഷിച്ചു കൊണ്ടിരിക്കുകയാണ്. ഇവന് പിശാചിൻ്റെ വിശ്വാസമൊന്നുമില്ല, പക്ഷേ ഇവൻ്റെ ശ്രദ്ധ എന്താണ്? എൻ്റെ നമസ്കാരത്തിൻ്റെ പരിപൂർണമായ കൂലി എനിക്ക് കിട്ടണം. അതുകൊണ്ട് ഒരു വാജിബാത്ത് പോലും നഷ്ടപ്പെടാൻ പാടില്ല, എൻ്റെ നമസ്കാരത്തിൽ ഒരു റുക്കിന് പോലും നഷ്ടപ്പെടാൻ പാടില്ല, ഒരു സുനന് പോലും നഷ്ടപ്പെടാൻ പാടില്ല. അതുകൊണ്ട് ആ ശ്രദ്ധയിലാണ് ഇയാള്. റുക്കു എങ്ങനെ കൃത്യമാണോ, സുജൂദ് കൃത്യമാണോ, എല്ലാം ശ്രദ്ധിച്ച് കൃത്യമായിട്ട് നമസ്കാരത്തിന്റെ വിഷയം ശ്രദ്ധിക്കുന്ന വ്യക്തി. നമസ്കാരത്തിൽ നിന്നും ഒന്നും നഷ്ടപ്പെടാതിരിക്കാൻ വേണ്ടിയാണ് ഇവൻ ശ്രമിക്കുന്നത്. ബൽഹമ്മുഹു കുല്ലുഹു, എന്നാൽ അവൻ്റെ മനസ്സ്, അവൻ്റെ ലക്ഷ്യം മുഴുവൻ, മസ്റൂഫ് നില ഇബാദ, അവൻ്റെ ഇബാദത്തിനെ കുറിച്ചാണ്, അതിലേക്ക് തിരിച്ചിരിക്കുകയാണ്. പിശാചിൻ്റെ പ്രേരണവനില്ല, ഇവൻ്റെ ലക്ഷ്യം എന്താ? എൻ്റെ ഇബാദത്ത് കുറ്റമറ്റതാവണം, അതുകൊണ്ട് ഇബാദത്തിലേക്കാണ് അവൻ ശ്രദ്ധിക്കുന്നത്. അവൻ്റെ റുക്കുവും സുജൂദും അതിലേക്കാണ് അവൻ ശ്രദ്ധിക്കുന്നത്. വൈക്കുമാലിഹ, എൻ്റെ റുക്കുവ് പരിപൂർണമാണോ? വൈത്തുമാമിഹ, രണ്ടുപേരർത്ഥമാണ്, പരിപൂർണമാണോ കുറ്റമറ്റതാണോ? കത് ഇസ്തഖറഖ ഖൽബുഹു, അവൻ്റെ ഹൃദയം വ്യാപൃതനാണ്. ശൈന സ്വലാ, നമസ്കാരത്തിൻ്റെ വിഷയത്തിൽ, നമസ്കാരത്തിൻ്റെ കാര്യത്തിൽ അവൻ വ്യാപൃതനാണ് എന്ന്. ഇതാണ് നാലാമത്തത്. ഇനി അഞ്ചാമത്തെ വിഭാഗമോ, മൻ ഇദാ ഖാമ ഇല സ്വലാത്തി ഖാമ ഇലൈഹ കദാലിക, നാലാമത് പറഞ്ഞ വ്യക്തിയുണ്ടല്ലോ അതേ രൂപത്തിൽ തന്നെയാണ് അഞ്ചാമത് പറഞ്ഞ വ്യക്തിയും. പരിപൂർണമായിക്കൊണ്ട് നമസ്കാരത്തിന് അടിമപ്പെട്ടിരിക്കുകയാണ്. ചിന്ത പിശാചിൻ്റെ ഒരു സ്വാധീനവും അവൻ്റെ മനസ്സിലില്ല, അവൻ്റെ നമസ്കാരത്തിലില്ല. നമസ്കാരത്തിൻ്റെ ഹുക്കുമുകളും അഹ്കാമുകളും അർക്കാനുകളും ഹുദൂദുകളും എല്ലാം കൃത്യമാണ്, കുറ്റമറ്റതാണ്. വലാക്കിൻ മഅഹാദ, എല്ലാം കൃത്യമാണ്, അതോടൊപ്പം തന്നെ ഖദ് അഖദ ഖൽബഹു, ഇവൻ ഇവൻ്റെ ഹൃദയത്തെ വെച്ചിരിക്കുന്നു. ഹൃദയത്തെ എടുത്തുകൊണ്ട് വലഅ ബൈന യദൈഹി അസ്സ വജല്ല, റബ്ബിൻ്റെ മുമ്പിൽ ഹൃദയത്തെ വെച്ചവനാണിവൻ. അഞ്ചാമത്തെ ആളാരാണ്? തൻ്റെ ഹൃദയത്തെ എടുത്തുകൊണ്ട് റബ്ബിൻ്റെ മുമ്പിൽ വെച്ചു. നാദിറൻ ഇലൈഹി, അള്ളാഹുവിനെ കാണുന്നത് പോലെയാണ് അവൻ ആരാധിക്കുന്നത്. ഇഹ്സാനെ കുറിച്ച് പണ്ഡിതന്മാർ പറഞ്ഞില്ലേ, അൻ തഅബുദല്ലാഹ കഅന്നക തറാഹു ഫഇൻ ലം തകുൻ തറാഹു ഫഇന്നഹു യറാക, ഏതൊരു ആരാധന നമ്മൾ ആരാധിക്കുമ്പോഴും ഏതൊരു കാര്യം നിർവഹിക്കുമ്പോഴും ഇഹ്സാൻ വേണം. എന്താണ് ഇഹ്സാൻ എന്ന് പറഞ്ഞാൽ തന്നെ റബ്ബ് കാണുന്നുണ്ട് എന്നും താൻ റബ്ബിനെ കാണുന്നത് പോലെ ആരാധിക്കണം. അതാണ് ഫൈലം തെക്കുൻ തറാഹു, നീ അവനെ കാണുന്നില്ല എങ്കിലും ഫൈന്നഹു യറാക,
അവൻ നിന്നെ കാണുന്നു. അള്ളാഹു ആ രൂപത്തിൽ ഇബാദത്തുകൾ ആരാധനകൾ നിർവഹിക്കണമെന്നാണ് റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ പറഞ്ഞത്. അത് അർത്ഥസമ്പത്തോടുകൂടി വളരെ അർത്ഥവത്തോടുകൂടി ഉൾക്കൊണ്ട വ്യക്തിയാണ് അഞ്ചാമത്തെ വ്യക്തി. അതെ, തൻ്റെ ഹൃദയത്തെ അള്ളാഹുവിൻ്റെ മുമ്പിൽ വിൽക്കുന്നു, എന്നിട്ട് തൻ അള്ളാഹുവിനെ കാണുന്നത് പോലെ അവൻ ആരാധിക്കുന്നു. നാദിറൻ ഇലൈഹി മുംതലിഅം മിൻ മഹബ്ബത്തിൻ വഅളമത്തിൻ, അവൻ അതിന് പ്രേരിപ്പിച്ച ഘടകം എന്താണ്? അള്ളാഹുവിനോടുള്ള അങ്ങേയറ്റത്തെ സ്നേഹമാണ്, മഹബ്ബത്താണ്, അളമത്താണ്, അള്ളാഹുവിനെ കുറിച്ചുള്ള ഔന്നിത്യബോധമാണ്. അപ്പൊ നമസ്കാരക്കാൻ നമ്മളെ പ്രേരിപ്പിക്കേണ്ട ഘടകം പടച്ചോനെ പേടിക്കിട്ടല്ല, നരകത്തിലിടുന്ന പടച്ചോൻ, ശിക്ഷിക്കുന്ന പടച്ചോൻ, ക്രൂരനായ പടച്ചോൻ എന്ന് വിചാരിച്ചിട്ടല്ല നമ്മൾ നമസ്കരിക്കേണ്ടത്. ഏതൊരു ഇബാദത്തിനും നമ്മളെ പ്രേരിപ്പിക്കേണ്ടത് സ്നേഹമായിരിക്കണം അള്ളാഹുവിനോട്. അതാണ് ഇവിടെ സംഭവിച്ചത്. അതെ, മുംതലിയൻ, അവൻ്റെ ഹൃദയം നിറഞ്ഞു കിടക്കുകയാണ്. മിൻ മഹബ്ബത്തിൻ, സ്നേഹം. വഅളമത്തിൻ, അള്ളാഹുവിനോടുള്ള ഔന്നിത്യം. കഅന്നഹു യറാഹു വയുശാഹിദുഹു, അള്ളാഹു അവനെ അള്ളാഹു കാണുന്നത് പോലെ, അല്ലെങ്കിൽ അവൻ അള്ളാഹുവിനെ കാണുന്നത് പോലെ ആണ് അവൻ്റെ ആരാധന. അപ്പൊ ഈ അഞ്ച് വിഭാഗം ആളുകൾ നോക്കൂ നിങ്ങൾ. ഒന്നാമത്തെ വിഭാഗം വീഴ്ച വരുത്തുന്നവരാണ്. നമസ്കാരം കൊണ്ട് അവർക്ക് ഉപകാരം ലഭിക്കുന്നില്ല, നമസ്കാരം ലഭിക്കേണ്ട നേട്ടം അവന് ലഭിക്കുന്നില്ല. അവൻ നമസ്കാരം വീഴ്ച വരുത്തിക്കൊണ്ടാണ് നിർവഹിക്കുന്നത്, അവൻ്റെ വുളു ശരിയില്ല. രണ്ടാമത്തെ വിഭാഗോ അവൻ്റെ ബാഹ്യമായ നമസ്കാരം ബാഹ്യമായിക്കൊണ്ട് വളരെ കുറ്റമറ്റതാണ്, കൃത്യമാണ്, പക്ഷെ മനസ്സാകെ പിശാചിന്റെ സ്വാധീനത്തിലാണ്. മൂന്നാമത്തേതോ അവൻ പിശാചിനാട്ടുന്ന തിരക്കിലാണ്, ഫഹുവ ഫീ സ്വലാത്തിൻ വജിഹാദിൻ എന്നാ പറഞ്ഞ്, അവൻ സ്വലാത്തിലും ജിഹാദിലുമാണ് എന്നാണ് പറഞ്ഞത്. നാലാമത്തെ വിഭാഗമോ അവൻ നമസ്കരിക്കുന്നു, അവൻ്റെ ശ്രദ്ധ എന്തിലാണ്? നമസ്കാരം കുറ്റമറ്റതാണോ, എൻ്റെ റുക്കു ശരിയാണോ, എൻ്റെ സുജൂദ് ശരിയാണോ, റുക്കുനുകൾ ശരിയാണോ, അത് ശ്രദ്ധിക്കുകയാണ്, അവൻ നമസ്കാരത്തിന് വ്യാപൃതനാണ്. അഞ്ചാമത്തെ വ്യക്തിയോ ഇതൊക്കെ ഉണ്ട്, അതോടൊപ്പം തൻ്റെ ഹൃദയത്തെ അള്ളാഹുവിന് മുമ്പിൽ വെച്ചു, അതാണ് യഥാർത്ഥ നമസ്കാരം. എന്നിട്ട് ഈ അഞ്ചാളുകളെയും കുറിച്ചും ഇബ്നു ഖയ്യിം പറയുന്നതാ, അൽ ഔവലു മുആഖബുൻ, ഒന്നാമത്തെ കൂട്ടർക്ക് ശിക്ഷയുണ്ട് എന്ന്. ഏതായി ഒന്നാമത്തെ കൂട്ടർ? നമസ്കരിക്കുന്നു, നമസ്കാരം കൊണ്ട് അവർക്ക് ഫലം ലഭിക്കുന്നില്ല, അവൻ്റെ വുളു ശരിയല്ല, നമസ്കാരത്തിന് റുക്കുനുകളിൽ വീഴ്ച വരുത്തുന്നു, ഹുദൂദുകളിൽ വീഴ്ച വരുത്തുന്നു, അതുപോലെ തന്നെ വാജിബാത്തുകളിൽ വീഴ്ച വരുത്തുന്നു, വീഴ്ചകൾ വരുത്തുന്ന നമസ്കാരം അവന് കുറ്റം ഉണ്ടാവുള്ളൂ, നാമ നമസ്കാരം അവന് ഭാരമാണെന്നർത്ഥം, മുആഖബാണ് അവൻ. രണ്ടാമത്തതോ വസ്താനി മുഹാസബുൻ, രണ്ടാമത്തേലാണ് ഏറ്റവും കൂടുതൽ ആൾക്കാരുണ്ടാകുക. വസ്താനി മുഹാസബുൻ, പിശാചിൻ നമസ്കാരം ബാഹ്യമായിട്ടൊക്കെ ക്ലിയറാണ്, പക്ഷെ നമസ്കാരത്തിൽ മനസാന്നിധ്യമില്ല, പിശാച്ചാണ് അവൻ്റെ നമസ്കാരത്തിൽ, പിശാച്ചിൻ്റെ ചിന്തയാണ് അല്ലേ. അപ്പൊ ഭൂരിപക്ഷം ആളുകളും ഈ ഗണത്തിലുണ്ടാവുക, പിശാച്ചിൽ അകപ്പെട്ടിരിക്കുകയാണ് അവൻ. നമസ്കാരം ഇമാം ഏത് സൂറത്താണ് ഓതുന്നത്, എവിടേക്കാണ് ഇമാം എന്നെ കൊണ്ടുപോകുന്നത്, ആ ചിന്ത അല്ലല്ലോ. ഏതൊക്കെ ലോകത്താണ് ഇവൻ നമസ്കരിക്കുമ്പോൾ, എവിടേക്കാണ് ഇവൻ നമസ്കരിക്കുമ്പോൾ, ഇമാം സലാം കിട്ടുമ്പോൾ ഇയാൾ അറിയണത് ആ നമസ്കാരത്തിലായിരുന്നു ഞാൻ. ഇത്തരം ആളുകളെ മുഹാസബാണ്, അല്ലാ വിചാരണ ചെയ്യും അവരെ എന്ന്, വെറുതെ വിടൂലെന്ന്. അള്ളാഹു വിചാരണക്ക് എടുക്കുക എന്ന് പറഞ്ഞാൽ തന്നെ വലിയ ഇതാണ്, ഗൗരവമാണ്. അള്ളാഹു അവനെ വിചാരണ ചെയ്യും. മൂന്നാമത്തതോ വസാലിസ് മുക്കഫറു അൻഹു, മൂന്നാമത്തെ വ്യക്തി ആരാണ്? അതെ, പിശാചിനെ ഓടിക്കാനുള്ള നമസ്കാരത്തിലും ജിഹാദിലുമാണ് അവൻ, പിശാചിനെ ആട്ടി ഓടിക്കുന്ന തിരക്കിലാണവൻ. പരിപൂർണമായിട്ട് മനസ്സാന്നിധ്യം നമസ്കാരത്തിൽ കിട്ടിയിട്ടില്ല, ശരിയാണ്, അവൻ പിശാച്ചിനെ ആട്ടി ഓടിക്കാനുള്ള തിരക്കിൽ അവനെ കുറ്റപ്പെടുത്താൻ പറ്റൂല. അതുകൊണ്ട് തന്നെ മുക്കഫറു അൻഹു, അവൻ നമസ്കരിച്ചാൽ അവൻ്റെ നമസ്കാരത്തിൽ അവൻ്റെ വിട്ടുപോയ പാപങ്ങളൊക്കെ അതുകൊണ്ട് കഫാറത്താണ്, മായച്ചു കൊടുക്കപ്പെടും, അവനെ കുറ്റപ്പെടുത്താൻ പറ്റില്ല. അവൻ പരിശ്രമിച്ചുകൊണ്ടിരിക്കുക പിശാച്ചിനെ അകറ്റാൻ, ചിന്തയിൽ നിന്നും തെറ്റിപ്പോകുന്നതിൽ നിന്നും പിശാച്ചിനെ അകറ്റാൻ വേണ്ടി പരിശ്രമിച്ചുകൊണ്ടിരിക്കുക, ഒരു പക്ഷെ അവൻ ശരിയായിത്തീരും. നാലാമത്തേതിലോ അഞ്ചാമത്തേതിലും പ്രതീക്ഷ ഉണ്ടാവില്ല, നാലാമത്തേതിലെങ്കിലും എത്താൻ സാധ്യതയുണ്ട്. അതുകൊണ്ട് തന്നെ അവൻ മുഖഫറു അൻഹു, അള്ളാഹു അവന് മാപ്പ് കൊടുക്കും, അല്ലെങ്കിൽ അവൻ ചെയ്ത തെറ്റുകളൊക്കെ പുറത്തു കൊടുക്കും. ഇന്നൽ ഹസനാത്ത് യുദ്ഹിബുന സയ്യാത്ത് എന്നാണല്ലോ, നന്മകൾ തിന്മയെ മായ്ച്ചു കളയുമെന്ന് പറഞ്ഞ് ആ മുഖഫറു അനുഹുൽ പെടും. നാലാമത്തത് മുസാബുൻ, കൂലി കിട്ടുക നാലാമത്തെ കൂട്ടർക്കാണ്. മറ്റേതൊക്കെ എന്താണ്? ഒന്ന് ശിക്ഷ ഉണ്ടാവും, രണ്ടാമത്തേത് വിചാരണ, മൂന്നാമത്തേത് മുഖഫറു അനുഹു, കൂലി കിട്ടിയില്ലെങ്കിലും അവൻ്റെ തിന്മകളൊക്കെ എന്ത് ചെയ്യും?
മായ്ച്ചു കൊടുക്കും. നാലാമത്തേത് മുസാബാണ്. മുസാബ് എന്ന് പറഞ്ഞാൽ കൂലി കിട്ടുന്നവർ, പ്രതിഫലം ലഭിക്കുന്നവർ. മുസാബുൻ, കാരണം എന്താ? അവനെ പിശാചിൻ്റെ ഒരു സ്വാധീനവും അവൻ്റെ നമസ്കാരത്തിലില്ല. അവൻ എന്തേ ശ്രമിച്ചുകൊണ്ടിരിക്കുന്നത്? എൻ്റെ നമസ്കാരം കുറ്റമറ്റതാവാൻ അവൻ ശ്രമിച്ചുകൊണ്ടിരിക്കുക, അതുകൊണ്ട് അവന് കൂലിയുണ്ട് എന്ന്. അഞ്ചാമത്തതോ മുഖറബും റബ്ബിഹി, അവൻ മുഖറബാണ്, അള്ളാൻ്റെ ഉറ്റ സുഹൃത്താണ്, സാമീപ്യം സിദ്ധിച്ചവനാണ്. ലിഅന്നഹു നസീബുൻ ഖുർറത്തു ഐനിൻ ഫി സ്വലാ. നബി സലാസം പറഞ്ഞല്ലേ, ജുഇലത് ഖുർറത്തു ഐനിൻ ഫി സ്വലാ, നമസ്കാരം എനിക്ക് കൺകുളിർമയുള്ളതാക്കപ്പെട്ടു. നമസ്കാരം കൺകുളിർമയുള്ളതാക്കപ്പെട്ടു. ആ ഗണത്തിൽപ്പെടും ഇവന്, അതിൻ്റെ ഒരു നസീബ് ഇയാൾക്കുണ്ടാവും. കാരണം അവൻ പരിപൂർണമായ അർത്ഥത്തിൽ ഉൾക്കൊണ്ട നമസ്കാരം. അപ്പൊ ഈ അഞ്ചാമത്തേതാവാനാണ് നമ്മൾ ശ്രമിക്കേണ്ടത്, അഞ്ചാമത്തെ വിഭാഗമാവാനാണ് നമ്മൾ പരിശ്രമിക്കേണ്ടത് എന്ന്. അതുകൊണ്ട് തന്നെ നമസ്കാരത്തിൻ്റെ ഷർത്തുകളും റുക്കുനുകളും എല്ലാം കൃത്യമായി പഠിക്കണം നമ്മൾ. അതാണല്ലോ ഇമാം ബുഖാരിയുടെ അധ്യായം എന്താ, ബാബുൽ ഇൽമി ഖബ്ല അൽ ഖൗലി വൽ അമൽ. ഒരു കാര്യം ചെയ്യുന്നതിൻ്റെ, ഒരു കാര്യം പറയുന്നതിന് മുമ്പ് നമ്മൾ ഇൽമ് നേടണം. നമസ്കാരം നമ്മളെ നിർബന്ധമായ ഇബാദത്താണ്. ആ നിർബന്ധമായ ഇബാദത്തുമായി ബന്ധപ്പെട്ട ഇൽമ് പഠിക്കൽ നിർബന്ധമാണ്. അതുകൊണ്ട് കൃത്യമായി നമ്മൾ ആ വിഷയം പഠിക്കണം. ഇനി നമസ്കാരത്തെ സംബന്ധിച്ചിടത്ത്, നമസ്കാരത്തിൽ വീഴ്ച വരുത്തിയാലുണ്ടല്ലോ, അവൻ നമസ്കരിക്കാത്തവനെ പോലെയാണെന്നാണ് നമ്മുടെ നമസ്കാരം. അതുകൊണ്ട് ശ്രദ്ധിക്കണമെന്ന് പറഞ്ഞത്. ബുഖാരിയിലൊരു ബാബുണ്ടല്ലോ, ബാബു ഹദീസ് മുസി ഉസ്സലാം, നമസ്കാരം കേടുവരുത്തിയവൻ. ആ ബാബിൻ്റെ പേരന്നെ, ഒരു സഹാബി വന്നിട്ട് നബി സല്ലല്ലാഹു അലൈഹി വസല്ലമയോട് സലാം പറഞ്ഞു. നബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ സലാം അടക്കി. അങ്ങനെ പ്രവാചകന്റെ മുമ്പിൽ വെച്ച് അയാൾ നമസ്കരിക്കുകയാണ്. നമസ്കാരം കഴിഞ്ഞപ്പോൾ നബി സല്ലല്ലാഹു പറഞ്ഞു, ഇർജി ഫസല്ലി ഫൈനക്കലം തുസല്ലി, മടങ്ങിപ്പോയി നമസ്കരിക്കടോ, നീ നമസ്കരിച്ചിട്ടില്ല. നബിൻ്റെ മുമ്പിൽ നിന്ന് നമസ്കരിച്ചതാ, എന്നിട്ട് എന്താ പറഞ്ഞത്? നീ നമസ്കരിച്ചിട്ടില്ലടോ. അങ്ങനെ ഇയാൾ വീണ്ടും നമസ്കരിച്ചു. വീണ്ടും നബി സല്ലല്ലാഹു പറഞ്ഞു, ഇർജി ഫസല്ലി ഫൈനക്കലം തുസല്ലി, മടങ്ങിപ്പോയി നമസ്കരിക്കണോ, നീ നമസ്കരിച്ചിട്ടില്ല. മൂന്ന് പ്രാവശ്യം ആവർത്തിച്ചു. എന്താണിതെന്ന് മനസ്സിലാകുന്നത്? അതെ, നമസ്കാരം പരിപൂർണമല്ലെങ്കിൽ നമസ്കരിക്കാത്തവനെ പോലെയാണ്. അതല്ല റസൂലുള്ള പറഞ്ഞത്, നീ നമസ്കരിച്ചിട്ടില്ല. നബിന്റെ മുന്നിൽ നിന്ന് നമസ്കരിച്ച ആളോടാണ് നബി പറഞ്ഞത്, നീ നമസ്കരിച്ചിട്ടില്ല. അതുകൊണ്ട് തന്നെ നമസ്കാരത്തിൽ വീഴ്ച വരുത്തിയ ആളെ സംബന്ധിച്ചിടത്തോളം അവൻ നമസ്കരിക്കാത്തവനെ പോലെയാണ്. അതുകൊണ്ട് തന്നെ വളരെ ഗൗരവത്തിൽ നമ്മൾ മനസ്സിലാക്കണം. നബി സല്ലല്ലാഹു അലൈഹി വസല്ലം വളരെ കൃത്യമായിട്ട് ആ വിഷയം പറഞ്ഞു, നീ നമസ്കരിച്ചിട്ടില്ല. ഇനിയോ ഞാൻ തുടക്കത്തിൽ ഓതി വെച്ച ആയത്ത്, എന്താണ് തുടക്കത്തിൽ ഓതി വെച്ചത്? ഫഖലഫ മിൻ ബഅദിഹിം ഖൽഫുൻ അളാഉ സ്സലാ വത്തബഉ ശഹവാത് ഫസൗഫ യൽഖൗന ഗയ്യാ. ഫഖലഫ മിൻ ബഅദിഹിം ഖൽഫുൻ, അവർക്ക് ശേഷം ഒരു കൂട്ടം ആളുകൾ വരും. എന്താണ് അവരുടെ പ്രത്യേകത? അളാഉ സ്സലാ, അവർ നമസ്കാരം പാഴാക്കുന്നവരാണ്. ഈ അളാഉ സ്സലാ എന്നതിന് മുഫസ്സിറുകൾ അർത്ഥം കൊടുത്തത് എന്താണെന്നറിയോ? നമസ്കാരം പാഴാക്കെന്ന് പറഞ്ഞാൽ നമസ്കരിക്കുന്നവരല്ല, നമസ്കരിക്കാത്തവരല്ല, പിന്നെ നമസ്കാരം അവസാന സമയത്തേക്ക് നീട്ടുന്നവർ, നമസ്കാരം കൃത്യമായി നിർവഹിക്കാത്തവർ, അവരെക്കുറിച്ചാണ് അളാഉ സ്സലാ എന്ന് പറഞ്ഞത്. അവർക്ക് നമസ്കാരം പാഴായി. നമസ്കാരം കുറ്റമറ്റ രൂപത്തിൽ നിർവഹിക്കാത്തവരെ കുറിച്ചാണ് നമസ്കാരം പാഴാക്കിയവർ എന്ന് ഈ ഖുർആനിൽ ആയത്ത് പറഞ്ഞത്. ഏത്? ഫഖലഫ മിൻ ബഅദിഹിം ഖൽഫുൻ അളാഉ സ്സലാത്ത് വത്തബഉ ശഹവാത് ഫസൗഫ യൽഖൗന ഗയ്യാ. അങ്ങനെ നമസ്കരിക്കുന്നവരുടെ പരിണിത ഫലം അവർ പിന്നെ കണ്ടുമുട്ടുക തന്നെ ചെയ്യും പരലോകത്ത് വെച്ച് എന്ന്. അപ്പൊ നമസ്കാരം കുറ്റമറ്റ രൂപത്തിൽ നിർവഹിച്ചില്ലെങ്കിൽ അവന്റെ നമസ്കാരം പാഴായി നഷ്ടപ്പെട്ടു എന്ന് ഹദീസ് കൊണ്ടും ഖുർആൻ കൊണ്ടും മനസ്സിലായില്ലേ? റസൂൽ എന്ന് പറഞ്ഞെന്താ, നീ നമസ്കരിച്ചിട്ടില്ല നമസ്കരിച്ചാളോട്. എന്തുകൊണ്ടാ? അവിടെ നമസ്കാരത്തില് തുമഅനീനത്തില്ലായിരുന്നു. എന്നാ തുമഅനീനത്ത് എന്ന് പറഞ്ഞ എന്താ? ശാന്തത. റുക്കുഇൽ സുജൂദിൽ ഈ ഇഹ്തിദാലിലൊക്കെ ശാന്തത വേണം. അത് റുക്കിന, അതാ നഷ്ടപ്പെട്ടത്. അവൻ നമസ്കരിക്കാത്തവനെ പോലെയാണ്. എന്താണ് തുമഅനീനത്തിന്റെ പരിധി? പണ്ഡിതന്മാർ പറഞ്ഞത് സുബ്ഹാന റബ്ബിയൽ ആല എന്ന് ഒരു പ്രാവശ്യം പറയാ, ഏറ്റവും ചുരുങ്ങിയത് അത് പറയാനുള്ള സമയമെങ്കിലും സുജൂദിൽ അല്ലെങ്കിൽ റുക്കുഇൽ കിടക്കണം. അതാണ് തുമഅനീനത്ത്.
അത് ചെല്ലാൻ പോലും സമയമില്ലാതെ എണീറ്റാലോ അവരുടെ നമസ്കാരം ശരിയല്ല. ഈ എത്തിദാൽ റബ്ബനാലക്കൽ ഹംദ് എന്ന് പറയാനുള്ള സമയം അവിടെ നിന്നിട്ടില്ലെങ്കിൽ അവരുടെ നമസ്കാരത്തിൽ തുമ്മനീനത്തില്ല, നമസ്കാരം ബാത്തിൽ. അതാണ് അതിൻ്റെ അർത്ഥം. അപ്പൊ ഈ ആയത്തും അതാ പഠിപ്പിക്കുന്നത്. എന്ത് നമസ്കാരം പാഴാക്കിയവർ എന്ന് പറഞ്ഞാൽ മുഫസ്സിറുകൾ പറഞ്ഞു, ഉദുറില്ലാതെ കാരണമില്ലാതെ വൈകി നമസ്കരിക്കുന്ന ആളുകളെ കുറിച്ചാണ് നമസ്കാരം പാഴാക്കിയവർ എന്ന് മുഫസ്സിറുകൾ വിശദീകരിച്ചു എന്ന്. അതുകൊണ്ട് തന്നെ വളരെ ഗൗരവത്തിൽ നമ്മൾ മനസ്സിലാക്കണം നമസ്കാരത്തിൻ്റെ വിഷയം. എല്ലാ രംഗവും നമ്മൾ പഠിക്കണം, പരമാവധി നമ്മുടെ ജീവിതത്തിൽ ഉൾക്കൊണ്ട് ആ അഞ്ചാമത് പറഞ്ഞ വിഭാഗത്തിൻ്റെ നമസ്കാരം ആ നമസ്കാരത്തെ പോലെയാക്കാൻ നമ്മൾ ശ്രമിക്കണം. അലസതയും അതുപോലെ തന്നെ അറിവില്ലായ്മയും നമ്മൾ ഒഴിവാക്കണം അല്ലേ. അരസമായി നമസ്കരിക്കുന്ന ആളുകളെ കുറിച്ച് ഖുർആൻ എന്താ പറഞ്ഞത്? ഇപ്പോൾ വൈലുള്ളിൽ മുസല്ലീൻ, നമസ്കരിക്കുന്നവർക്ക് നാശം. അല്ലദീനഹും അൻ സ്വലാത്തിഹിം സാഹൂൻ, അവർ അലസന്മാരായിക്കൊണ്ടാണ് മടിയന്മാരായിക്കൊണ്ടാണ് നമസ്കരിക്കുന്നത്, അവർക്ക് നാശം എന്നാണ് പറഞ്ഞത്. അതുകൊണ്ട് പരിപൂർണമായ തൃപ്തിയോടുകൂടി നമസ്കരിക്കണം. നോക്കൂ, നിങ്ങൾ നമസ്കാരം ഒരു ഭാരമായി തോന്നാൻ പാടില്ലല്ലോ. എങ്ങനെയാ നമസ്കാരം ഭാരമായി തോന്നുക? നോക്കൂ നിങ്ങൾ, ഇസ്ലാമിൻ്റെ ഒരു കർമ്മവും ഭാരമായി തോന്നാൻ പാടില്ല. കാരണം അള്ളാഹു ഇസ്ലാമിൻ്റെ ഇബാദത്തുകൾ നിശ്ചയിക്കുമ്പോൾ നമ്മളെ പരിഗണിച്ചു എന്നാ. എന്താ നമ്മൾ പരിഗണിച്ചത്? നമസ്കാരം. നിൽക്കാൻ കഴിയാത്തവർക്ക് ഇരിക്കാം, നോക്കൂ നിങ്ങൾ യാത്രക്കാരൊക്കെ ചുരുക്കി നമസ്കരിക്കാം. നമ്മുടെ എല്ലാം പരിഗണിച്ചു അല്ലെ. ഒരാളുടെ വാക്ക് നമ്മൾ സ്വീകരിക്കണമെങ്കിൽ എന്തൊക്കെ? ഒന്ന്, അയാൾ നമ്മളെ സ്നേഹിക്കുന്നുണ്ടോ? എങ്കിൽ അയാൾ പറഞ്ഞ് നമ്മൾ കേൾക്കും. ആ അയാൾക്ക് എന്നോട് ഇഷ്ടമാണ്, അല്ലെങ്കിൽ എന്നോട് പ്രത്യേകിച്ച് വെറുപ്പൊന്നുമില്ല, അപ്പൊ അയാൾ പറഞ്ഞ് ഞാൻ കേൾക്കും. രണ്ടാമത്തേതോ, ഞാൻ ചെയ്യുന്ന ജോലിക്ക് അയാൾ കൂലി തരുന്നുണ്ടോ? ആ എന്നാ ഞാൻ ചെയ്യും. ശരി. ഇനിയോ, എൻ്റെ സൗകര്യം പരിഗണിക്കുന്നുണ്ടോ? എനിക്ക് സൗകര്യമുള്ള സമയത്ത് ചെയ്താൽ മതി, അപ്പൊ ഒന്നും കൂടി നമ്മൾ ചെയ്യും. ഇത് മൂന്നും അള്ളാഹുവിലേക്ക് ചേർക്കുക. നമ്മളെ ഏറ്റവും ഇഷ്ടപ്പെടുന്നത് ആരാ? അള്ളയാണ്. കൂലിയോ? സുന്നത്ത് നമസ്കാരത്തിൻ്റെ കൂലി നമ്മൾ കേട്ടിട്ടില്ലേ? സുബയുടെ സുന്നത്ത് ലോകം ദുനിയാവും അതിലുള്ള മുഴുവൻ വസ്തുക്കളെക്കാളും നിങ്ങൾക്ക് ഉത്തമമാണ് സുബയുടെ രണ്ടരക്കായത്. അപ്പൊ ഒരു ഫർളിൻ്റെ കൂലി എത്രയായിരിക്കും? അപ്പൊ അതിന് നമസ്കാരത്തിൻ്റെ കൂലി. ഇനിയോ, നമ്മളെ സൗകര്യം പരിഗണിച്ചു. യാത്രക്കാരനാണോ? നിനക്ക് നീട്ടി നമസ്കരിക്കാം, ചുരുക്കി നമസ്കരിക്കാം, നേരത്തെ നമസ്കരിക്കാം, വൈകി നമസ്കരിക്കാം. ക്ഷീണമുണ്ടോ? നിൽക്കാൻ സാധിക്കുന്നില്ലേ? ഇരിക്കാം, കിടക്കാം. നോക്കൂ നിങ്ങൾ. അപ്പൊ നമ്മളെ സൗകര്യം പരിഗണിച്ചു, നമുക്ക് കൂലി തരുന്നു, നമ്മളേറെ ഇഷ്ടപ്പെടുന്നു. ഇതാണ് ഒരു കാര്യം ചെയ്യാൻ നമ്മളെ പ്രേരിപ്പിക്കേണ്ടത്. ഇത് അള്ളാഹുവിലേക്ക് ചേർത്താൽ എത്ര കൃത്യമാണ്. അപ്പൊ ഭാരത്തോടുകൂടി അരസതയോടുകൂടി ഒരാൾ നമസ്കരിക്കാൻ പറ്റുമോ? അതുകൊണ്ട് അല്ല പറഞ്ഞത് ഫവൈലുള്ളിൽ മുസല്ലീൻ, നമസ്കാരക്കാർക്ക് നാശം എന്ന് അള്ളാഹു സുബ്ഹാനഹു വതആല പറഞ്ഞത്. അതുപോലെ തന്നെ രണ്ടാമതായി നമ്മൾ ശ്രദ്ധിക്കേണ്ടത് സമയം കൃത്യത പാലിക്കണം. നമസ്കാരത്തിന് കൃത്യമായ സമയമുണ്ട്. ഇന്ന സ്വലാത്ത കാനത്ത് അലൽ മുഅ്മിനീന കിതാബം മൗഖൂത, നമസ്കാരം വിശ്വാസികൾക്ക് സമയം നിർണയിക്കപ്പെട്ട രൂപത്തിൽ നിർബന്ധമാണ്. തോന്നുമ്പോൾ നമസ്കരിച്ചാൽ പോരാ, സമയം നിർണയിക്കപ്പെട്ട രൂപത്തിൽ നിർബന്ധമാണ് നമസ്കാരം. അയ്യുൽ അഅമാലി അഹബ്ബു ഇലല്ലാ, അല്ലാഹുവിലേക്ക് ഏറ്റവും ഇഷ്ടപ്പെട്ട അമലേതാണ്? അസ്സലാത്തു അലാ വഖ്തിഹാ, നമസ്കാരം അതിൻ്റെ കൃത്യമായ സമയത്ത് നിർവഹിക്കലാകുന്നു അല്ലാഹുവിന് ഏറ്റവും ഇഷ്ടപ്പെട്ട കർമ്മം എന്ന് റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ. അതുകൊണ്ട് സമയം കൃത്യത പാലിക്കുക എല്ലാ സമയത്തും. ഇന്ന് എന്തെല്ലാം സൗകര്യങ്ങൾ നമുക്കുണ്ട്! അടുത്ത് പള്ളികളുണ്ട്, എല്ലാ നിലക്കും സൗകര്യമാണ്. നോക്കൂ നിങ്ങൾ, സഹാബികൾ എത്ര ദൂരം നടന്ന് സഞ്ചരിച്ചിട്ടുകൊണ്ടാണ് അവര് നമസ്കാരത്തിൽ ജമാഅത്തിന് കൃത്യമായി പങ്കെടുത്തത്. ഈ ഒരു സൗകര്യം അവർക്കില്ലല്ലോ. ഉമ്മു മക്തൂമിന് പോലും അതിന് ഇളവ് കൊടുത്തില്ല. റസൂലുള്ള പറഞ്ഞു, ആ തസ്മഉ നിദാ, നീ ബാങ്ക് കേൾക്കുന്നുണ്ടോ? അതെ. നഅം ഫാജിബ്, എന്നാൽ ജമാഅത്തിന് പോണെന്നാ പറഞ്ഞത്. അപ്പൊ അത്ര കൃത്യമായി സഹാബികൾ വളരെ കൃത്യതയോടുകൂടി നിർവഹിച്ച കാര്യം. റസൂലുള്ള പറഞ്ഞു, ജമാഅത്തിന് പങ്കെടുക്കാത്ത ആളുകൾ, ആ ആളുകളുടെ വീടുകൾ ഞാൻ പരിശോധിച്ചുകൊണ്ട്, ആ വീട്ടിൽ സ്ത്രീകളില്ലായിരുന്നുവെങ്കിൽ, കുട്ടികളില്ലായിരുന്നുവെങ്കിൽ ആ വീട് കത്തിച്ചു കളയാൻ ഞാൻ കൽപ്പിക്കുമായിരുന്നു. അത്ര ഗൗരവമാണ് വിഷയം. അപ്പൊ നമസ്കാരത്തിന്റെ സമയവും ജമാഅത്തും കൃത്യമായി നിർവഹിക്കാൻ പരമാവധി ശ്രമിക്കുക. മൂന്നാമത്തേത് എന്താണ്? അതുപോലെ തന്നെ മുനാഫിക്കുകളായ ആളുകളുടെ നമസ്കാരം അവസാന സമയത്ത് നിർവഹിക്കുന്ന ആളുകളെ കുറിച്ച് നബി എന്നെ പറഞ്ഞു, തിൽക സ്വലാത്തുൽ മുനാഫിഖീന, അത് മുനാഫിക്കുകളുടെ നമസ്കാരമാണെന്ന്. അസർ നമസ്കാരം അവസാന സമയത്തേക്ക് മാറ്റിവെച്ച്
സൂര്യൻ അസ്തമിക്കുമ്പോൾ കോഴി കൊത്തുന്നത് പോലെ നഖറത്തുൽ ഖുറാബ് എന്ന് പറഞ്ഞാൽ കാക്ക കൊത്തുന്നത് പോലെ കൊത്തി നമസ്കരിക്കുന്ന ആളുകൾ, തിൽക സ്വലാത്തുൽ മുനാഫിഖീന, അത് മുനാഫിഖിന്റെ നമസ്കാരമാണ് എന്ന് റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം പറഞ്ഞിട്ടുണ്ട്. ഇനി മൂന്നാമതോ, അത് സ്ഥിരമായി നിർവഹിക്കണം. എപ്പോഴെങ്കിലും തോന്നുമ്പോൾ ആഴ്ചയിൽ ദീനുൽ ഇസ്ലാം എന്ന് പുറത്തുവാതക്കാൻ വേണ്ടി വെള്ളിയാഴ്ച നബിമാർക്ക് പോവുക, അങ്ങനത്തെ നമസ്കാരക്കാരാവാൻ പാടില്ല. കൃത്യമായി നിർവഹിക്കുക. അല്ലദീനഹും അലാ സ്വലാത്തിഹിം ദാഇമൂനാ, ദാഇം കൃത്യമായി ദാഇമോടുകൂടി നിർവഹിക്കുന്നവരാകുന്നു. നാലാമത്തേതോ ഖുശൂഉ, ഭക്തി. നേരത്തെ പറഞ്ഞല്ലോ, ഭക്തിയാണ് നമസ്കാരത്തിൻ്റെ കാതൽ. അത് നഷ്ടപ്പെട്ടാൽ പിന്നെ എന്താണെന്ന് കിട്ടുക? നമസ്കാരം കൊണ്ട് ലഭിക്കേണ്ട ഒരു ഗുണവും ഭക്തിയില്ലാഞ്ഞാൽ ലഭിക്കുകയില്ല. അതാണ് ഖുശൂഉ ബിലാ സ്വലാത്ത് ജസദും ബിലാ റൂഹ്. റൂഹില്ലാത്ത നമസ്കാരം, ഖുശൂഉ ഇല്ലാത്ത നമസ്കാരം റൂഹില്ലാത്ത ശരീരം പോലെയാകുന്നു എന്നും. നോക്കൂ, നിങ്ങൾ സൂറത്തുൽ ഫാത്തിഹ അതിൻ്റെ അർത്ഥം മനസ്സിലാക്കുകയാണെങ്കിൽ എത്ര രസമാണ് നമസ്കാരം. ഈ ലേണിംഗ് ക്ലാസ്സിനൊക്കെ പങ്കെടുക്കുന്ന ആളുകൾ ഇങ്ങനെ അവരുടെ അവസരങ്ങൾ അല്ലെങ്കിൽ അവരുടെ അനുഭവങ്ങൾ വിശദീകരിക്കാറുണ്ട്. ഞങ്ങൾ പഠിച്ച സൂറത്ത് ഇമാം ഓതുമ്പോൾ എന്ത് രസമാണ് നമസ്കാരം. ഇമാമ് പോകുന്ന റൂട്ടിലൂടെ ഞങ്ങൾക്ക് പോകാൻ സാധിക്കും. പഠിക്കാത്ത സൂറത്താകുമ്പോൾ ആ അഹരം കിട്ടൂല, രുചി കിട്ടൂല. നമുക്ക് സൂറത്തുൽ ഫാത്തിഹയുടെ അർത്ഥം മനസ്സിലാകണം എത്ര കൃത്യമാണ്. ഇദാ ഖാല അബ്ദു അൽഹംദുലില്ലാഹി റബ്ബിൽ ആലമീൻ, ഖുദ്സിയായ ഹദീസാണ് കേട്ടോ. അള്ളാഹു പറഞ്ഞു എന്ന് പറഞ്ഞുകൊണ്ട് റസൂലുള്ള പറയുന്ന ഹദീസിനാണ് ഖുദ്സിയായ ഹദീസ് എന്ന് പറയുക. ആ ഹദീസിൽ പറയണെന്ത്, യഖൂലു റബ്ബു തബാറക വ തആല, അല്ലാഹു പറയും എന്ത്, ഇദാ ഖാല അബ്ദു അൽഹംദുലില്ലാഹി റബ്ബിൽ ആലമീൻ, ഒരു അടിമ അൽഹംദുലില്ലാഹി റബ്ബിൽ ആലമീൻ എന്ന് പറഞ്ഞാൽ അള്ളാഹ് പറയും ഹമീദനി അബ്ദി, എൻ്റെ അടിമ എന്നെ സ്തുതിച്ചിരിക്കുന്നു. അള്ളാഹ് മറുപടി പറയാ. അപ്പോൾ ഫാത്തിഹ സൂറത്ത് മുനാജാത്താണ്. അപ്പോൾ അതുകൊണ്ടാണ് ഫാത്തിഹ സൂറത്തിന് മുനാജാത്ത് എന്ന പേരും കൂടി വന്നത്. മുനാജാത്ത് എന്ന രഹസ്യ സംഭാഷണം ഫാത്തിഹ സൂറത്തിൻ്റെ ഒരു പേരാണ്. അള്ളാഹുമായിട്ടുള്ള സംഭാഷണമാണ് ഫാത്തിഹ. നമ്മൾ ചോദിക്കുക, അള്ളാഹ് മറുപടി പറയുക. നമ്മൾ പറയുക, അള്ളാഹു മറുപടി തരിക. അതാണ് അൽഹംദുലില്ലാഹി റബ്ബിൽ ആലമീൻ അർറഹ്മാനിർ റഹീം എന്ന് പറഞ്ഞാൽ എന്താണ്, അസ്ന അലയ്യ അബ്ദി മാലികി യൗമിദ്ദീൻ മജദനി അബ്ദി, ഇയാക നഅബ്ദു വ ഇയാക നസ്തഈൻ, ഹാദാ അബ്ദി ഹാദാ ബൈന അബ്ദി ബൈനി വ ബൈന അബ്ദി, ഇത് ഞാനും എൻ്റെ അടിമയും തമ്മിലുള്ള കരാറാണ്. എന്ത്, അള്ളാഹനെ മാത്രം ആരാധിക്കണം എന്നുള്ളത്. അതുകൊണ്ട് ആ കരാർ അവൻ പാലിച്ചിരിക്കുന്നു. വലിയ അബ്ദി മാ സഅൽ, ഇനി എൻ്റെ അടിമ എന്താണോ ചോദിക്കുന്നത് അത് അവനുണ്ട്. അപ്പോഴാണ് നമ്മൾ പറയുന്നത് ഇഹ്ദിന സ്വറാത്തൽ മുസ്തഖീം. അതാണ് പ്രാർത്ഥന നമസ്കാരത്തിലെ ഇഹ്ദിന സ്വറാത്തൽ മുസ്തഖീം, പടച്ചോനെ ചൊവ്വായ നേരായ പാതയിൽ നിന്ന് ഞങ്ങളെ വഴി നടത്തണമേ. അപ്പൊ ഫാത്തിഹ സൂറത്ത് അർത്ഥം പഠിക്കാത്തതിന് എത്ര രുചിയാണ് നമസ്കാരത്തിന്. അതുകൊണ്ട് ഭക്തി നമസ്കാരത്തിന്റെ കാതലാണ്. അത് കൃത്യമായി നമ്മൾ കാത്തു സൂക്ഷിക്കണം. ഇതൊക്കെയാണ് നമസ്കാരവുമായി ബന്ധപ്പെട്ട് ഒരുപാട് പറയാനുണ്ട്. അപ്പൊ ഈ പറഞ്ഞ കാര്യങ്ങൾ തന്നെ വളരെ കൃത്യമായി നമ്മൾ ഉൾക്കൊള്ളുകയാണെങ്കിൽ നമ്മുടെ നമസ്കാരം വലിയൊരു സമ്പത്തായിട്ട് നാളെ പരലോകത്തുണ്ടാകും. കാരണം വിചാരണയിൽ നമസ്കാരത്തിൻ്റെ വിഷയത്തിൽ വിജയിച്ചാൽ പിന്നെ അതിനനുസരിച്ചാണ് വിചാരണ. നമസ്കാരത്തിൽ പരാജയപ്പെട്ടാലോ അതിനനുസരിച്ചാണ് വിചാരണ. അതുകൊണ്ട് നമസ്കാരം കുറ്റമറ്റതാക്കി നിർവഹിച്ചുകൊണ്ട് അള്ളാഹുവിൻ്റെ ഉന്നതമായ സ്വർഗം കരസ്ഥമാക്കുന്നവരുടെ കൂട്ടത്തിൽ അള്ളാഹു നാമേവരെയും ഉൾപ്പെടുത്തി അനുഗ്രഹിക്കുമാറാവട്ടെ. വസല്ലല്ലാഹു വസല്ലമ വബാറക അലാ മുഹമ്മദിൻ വഅലാ ആലി മുഹമ്മദ്. അസ്സലാമു അലൈക്കും വറഹ്മത്തുള്ളാഹി.